എൻ്റെ ഫാദർ വർഗീസ് വൈദ്യൻ. അപ്പോൾ അദ്ദേഹത്തെ പുതിയ തലമുറയ്ക്ക് അറിയണമെന്നില്ല. അദ്ദേഹത്തെ സിനിമയിലൂടെ അറിയാവുന്നത് ലാൽ സലാമിലെ നെട്ടൂരാനായിട്ടാണ്, മോഹൻലാൽ അഭിനയിച്ച നെട്ടൂരാൻ്റെ ക്യാരക്ടറായിട്ടാണ്. അപ്പം എനിക്ക് എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും നിൽക്കുന്ന ഒരു ഓർമ്മയുള്ളത് അദ്ദേഹം ഇങ്ങനോട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് കേട്ട കഥകളിൽ നിന്നാണ് ലാൽ സലാമിൻ്റെ സിനിമ ഉണ്ടായത്. വേണുചേട്ടനെ വേണുനാവുള്ളി ഞാൻ പരിചയപ്പെട്ടുകൊണ്ടാണ് ഞാൻ സിനിമാക്കാരനായത്, എഴുത്തുകാരനായത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു അനക്ഡോട്ട് എൻ്റെ മനസ്സിലെപ്പോഴും നിൽക്കുന്നൊരു അനക്ഡോട്ടുണ്ട്. അത് മദറും കൂടെ പറഞ്ഞതാണ്. അപ്പോൾ അവർ ഫാദറിന് 10-20 വയസ്സുള്ളപ്പോഴാണ് മദറുമായിട്ട് പ്രണയത്തിലാകുന്നത്. അപ്പോൾ മദറന്ന് 10-16 വയസ്സേ ഉള്ളൂ. പിന്നെ ഒളിവ് ചെയ്തു പോലീസ് അന്നത്തെ കാലത്ത് പോലീസ് പിടിച്ചു ജയിലിലായി. പിന്നെ ഈ വർഷങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ലാൽ സലാം ചെയ്യുമ്പോൾ ഇങ്ങനൊരു സീൻ പറഞ്ഞു, വേണുചേട്ടൻ പറഞ്ഞു നമുക്ക് മോഹൻലാലിനെ വെച്ചല്ല ഇത് ഇന്ത്യൻ സിനിമയും ചെയ്യാനൊക്കാത്തൊരു സീനാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഒരു കാലഘട്ടം കഴിഞ്ഞ് 10-20 വർഷം അവർ കാണാതിരിക്കുക, അവർ എഴുത്തുകളിലൂടെയൊക്കെ ആണ് അവർ കണ്ടുമുട്ടുന്നത്, അല്ലെങ്കിൽ അവർ പരസ്പരം അങ്ങോട്ടും കൂടെ അറിയുന്നത്. അപ്പോൾ ജയിലിൽ നിന്ന് ഒരാൾ ഒരു പോലീസ് ഒരു എഴുത്ത് എഴുതി പോലീസുകാരൻ്റെ കൊടുത്ത് പോലീസുകാരനെ മഗ് ചെയ്ത് അവിടെ നിന്ന് വേറെ സഖാവിൻ്റെ അടുത്ത് പോയി ഇത് കറങ്ങിയിടിച്ച് ഇവിടെ വരുമ്പം 2-3 ആഴ്ച എടുക്കും. അതൊരു കറവക്കാരൻ വഴിയാണ് മദർ വലിയൊരു വീട്ടിലായിരുന്നു പൂപ്പള്ളി എന്ന് പറഞ്ഞ തറവാട്ടിലെത്തുന്നത്. അത് കഴിഞ്ഞ് അതിനൊരു മറുപടി കൊടുത്താൽ ഇത് അങ്ങ് ജയിലിൽ ചെല്ലുമ്പോൾ അടുത്തൊരു മാസം എടുക്കും. അന്നത്തെ പ്രണയം നടക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവസാനം ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പം മനസ്സിലാക്കി, ഇപ്പോൾ ഫാദറിന് 10-38 വയസ്സായി, അപ്പോൾ ഈ പെൺകുട്ടി കല്യാണം കഴിച്ചിട്ടില്ല, എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഇപ്പോൾ ടി വി തോമസിൻ്റെ കാറിൽ ഞാൻ ഞായറാഴ്ച പള്ളിയിൽ ഓപ്പോസിറ്റ് കാണും, നീ എന്നോട് വരുന്നുണ്ടെങ്കിൽ വന്ന് കയറിക്കോ, നമുക്ക് തേവലക്കര അവിടുത്തെ പള്ളിയിൽ പോയി നമുക്ക് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ മദറും പറഞ്ഞു, എടാ എനിക്ക് ഇവനൊന്നും ആലോചിക്കാനില്ല, എൻ്റെ 10-20 വർഷം പോയി, ഈ മനുഷ്യന് വേണ്ടി ജീവിക്കുക ഇറങ്ങത്തിരിക്കുകയുള്ളൂ. അപ്പം ഞാൻ പറയാൻ പോകുന്ന അടുത്ത സീനാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ മദർ ഒന്ന് കാറിലോട്ട് കയറുമ്പോൾ ഈ തമ്മി കണ്ടിട്ട് പറ്റി ആ കാറിൽ ടി വി തോമസ് ഇരിപ്പുണ്ട്, വേറെ എന്തെങ്കിലും സഹാക്കളൊക്കെ ഇരിപ്പുണ്ട്. ഈ കാമുകനെ കണ്ടിട്ട് 10-20 വർഷമായി. അപ്പോൾ കാറേ കയറി ഇരുന്നപ്പോൾ ആ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. എല്ലാവരും വന്നാൽ ജയിലിലൊക്കെ പോയി ഇടിയെല്ലാം കൊണ്ട് താടിയൊക്കെ വെച്ചിരിക്കുകയാണ്. സൗണ്ട് കൊണ്ടാണ് മനസ്സിലാക്കുന്നത് ഇതാണ് എൻ്റെ കാമുകൻ എന്ന്. തങ്കമ്മയെന്ന് വിളിച്ചപ്പം ഇതാണ് എൻ്റെ കാമുകൻ. ആ നിമിഷം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ സിനിമയെ കാണിക്കാൻ വരും? മോഹൻലാലിനെ വെച്ചിട്ട് ആ സീൻ അറിയപ്പെടുന്നൊരു ആർട്ടിസ്റ്റ് വെച്ച് ചെയ്യാൻ ഒക്കത്തില്ല. വളരെ ഞാനും വേണിച്ചിട്ടും കൂടെ വേദനയോടുകൂടി ആ സീൻ വേണ്ടെന്ന് വെച്ചു. കാരണം ആ ഒരു പ്രണയത്തിൻ്റെയും പറഞ്ഞല്ലൊരു ഭയങ്കരമായ ഒരു വല്ലാത്തൊരു നിമിഷമാണ് അത്. അപ്പോൾ അത് എൻ്റെ മനസ്സിലിങ്ങനെ എപ്പോഴും ആത്മകഥ എഴുതിയപ്പോഴൊക്കെ ഞാനതിങ്ങനെ ഓർത്ത് അതെങ്ങനെ ഏത് ഹോളിവുഡിലുള്ള ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നാൽ പോലും ഒരു യങ് ഒരു പയ്യനെ വെച്ച് പ്രേമിപ്പിച്ചിട്ട് പിന്നെ കാണിക്കാനൊക്കെ തോന്നും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് അവർ കടന്നു വന്നത്. അപ്പോൾ ആ കഥകളിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ പറയാം. അപ്പോൾ നമ്മൾ സിനിമയിൽ തന്നെ ഞങ്ങൾ ഞാനും മേടിച്ചിട്ടും കൂടെ അതിങ്ങനെ ആലോചിച്ച് സ്ക്രിപ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു 5-6 മാസമുണ്ട് സ്ക്രിപ്റ്റ് ചെയ്യാൻ. കാരണം ഇഷ്ടംപോലെ മെറ്റീരിയല, അതിനെ 2.5 മണിക്കൂറായിട്ട് ഒതുക്കിയെടുക്കുക എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും വലിയ പ്രയാസം. കാരണം മെറ്റീരിയൽ ഒരുപാട്. ഇപ്പോൾ അതുപോലെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ടി വി തോമസുമായിട്ട് അദ്ദേഹം ഇങ്ങനെ ഒളിവ് ജീവിതത്തിൽ പോകുമ്പോൾ ഒളിവിൽ രാത്രി പോലീസ് പിടിക്കും, പിടിച്ചു കഴിഞ്ഞാൽ അന്ന് തല പോകുന്ന കാലഘട്ടമാണ്. അപ്പം വളരെ ലേറ്റ് നൈറ്റ് 2 മണിക്കൊക്കെ ഏതെങ്കിലുമൊക്കെ തൊഴിലാളി കൊടുക്കുന്നത് രാത്രി വന്ന് വിശക്കുന്നതെന്ന് പറഞ്ഞ് മുട്ടുമ്പോൾ അവർ രാത്രി ഉറക്കമായിരിക്കും. അവർ പിന്നെ പഴങ്കഞ്ഞി ചിലപ്പോൾ വളിച്ചതായിരിക്കും, അതൊക്കെ എടുത്ത് ചൂടാക്ക പോലും ചെയ്യാതെ എടുത്ത് ഇങ്ങനെ എടുത്ത് വെക്കും. അപ്പോൾ എന്നു പറഞ്ഞാൽ അങ്ങനെ വിശന്ന് ഞങ്ങൾ രണ്ടും കൂടെ ഒരു ഓട്ടുപാത്രത്തിൽ കഞ്ഞി കുടിക്കാനായിട്ട് ഇങ്ങനെ കൈ ഇടാൻ പോയപ്പോഴത്തേക്ക് ഒരു കുട്ടമാക്കറി ചാടി അതിനകത്ത് കയറി. അപ്പോൾ പറയണ വിശപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ നീയൊന്നും അതിനൊക്കൊന്നും അറിയത്തില്ല, നമുക്കതൊന്നൊരു വിഷയമല്ലേ, ആ മാക്കറി എടുത്ത് കളഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും കൂടെ കഞ്ഞി കുടിച്ചു. സി അങ്ങനെയാണ് ഒരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഒരു അറിയപ്പെടുന്നവരും അറിയപ്പെടാതെ പോയവരും ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ വർഗീസ് വേദനയോ ഒരു ജീവിത തോമസിനെയോ ഒരു വി എസ് അച്യുതാനന്ദനെയോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഒരുപാട് പേർ അറിഞ്ഞു, പിന്നെ അവരുടെ നേതാക്കന്മാരെ അല്ലെ ഫാദർ ഇങ്ങനെ വന്നു. ഇതൊന്നും അറിയപ്പെടാതെ പോയവരുണ്ട്, ഇതിനുവേണ്ടി ജീവിച്ചിട്ട് ഒന്നും ആകാതെ മരിച്ചു പോയവരുണ്ട്, തല്ലുകൊണ്ട് മരിച്ചു പോയിട്ട് രക്തശ്രദ്ധിച്ച് മരിച്ചു പോയവരുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു വേദനാജനകമായി എന്നിൽ അവശേഷിച്ചു. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നു എന്നിലൊരു എഴുത്തുകാരനുണ്ടാകാൻ തന്നെ കാര്യം ഇങ്ങനെയൊക്കെയുള്ള കഥകളിൽ നിന്നായിരിക്കാം. പിന്നെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, അദ്ദേഹം അന്ന് 1957 ആദ്യത്തെ മിനിസ്ട്രി വരുമ്പോൾ അന്നത്തെ ഇലക്ഷന് അദ്ദേഹം നിന്നിരുന്നു. അദ്ദേഹം മാത്രം തോൽക്കുകയും ബാക്കി എല്ലാവരും ജയിക്കുകയും ചെയ്തു. ബാക്കിയുള്ളവരെല്ലാവരും മന്ത്രിമാരായി. അങ്ങനെയാണ് പിന്നെ ബിസിനസ്സിലേക്കൊക്കെ സ്വന്തമായിട്ട് കോൺട്രാക്ട് വർക്കിലേക്ക്, ടി വി തോമസിൻ്റെ നിർബന്ധ പ്രകാരമാണ് സ്വന്തമായിട്ട്. അപ്പോൾ വലിയൊരു വീട്ടിലെ പെൺകുട്ടി വിളിച്ചിറക്കി കൊണ്ടുവന്നൊരു പട്ടിണിക്കിടരുത്, സ്വന്തമായിട്ട് എന്തെങ്കിലും പണി ചെയ്യുന്നു പറഞ്ഞ് ഇറങ്ങി. അത് പിന്നെ അങ്ങ് കോൺട്രാക്റ്റായി, വലിയ അറിയപ്പെടുന്ന കോൺട്രാക്ടറായി, അങ്ങ് ബൂർഷ്വാസിയായി മാറി. അതാണ് ആ സിനിമ ലാൽ സലാം എന്ന സിനിമയുടെ തന്നെ ചെറുത്. പക്ഷേ വേറൊരു കാര്യം ഞാനിപ്പോൾ ഓർക്കാറുള്ളൂ, എല്ലാ ഓണത്തിനും
കുറ്റാലത്ത് പോകുമായിരുന്നു. കുറ്റാലത്ത് പോകുന്നത് അത് സൂചിക്കാനല്ല, അദ്ദേഹം ഈ എനിക്ക് അദ്ദേഹത്തിൻ്റെ പുറം മുഴുവൻ അറിയാം. ഈ കുത്തു ഒരുപാട് കുത്തുകളുണ്ട്. പെണ്ണു പറഞ്ഞ് ബൂട്ട്സ് കുനിച്ചിരുന്ന് നിർത്തിയിട്ട് പോലീസ് ബൂട്ട്സ് ഇട്ട് ചവിട്ടുമായിരുന്നു. ഒരുപാട് തല്ലും ഒരുപാട് പോലീസിൻ്റെ മർദ്ദനം ഏറ്റിട്ടുള്ളതാണ്. അപ്പം ഭയങ്കര ബാക്ക് പെയിനുണ്ട്. അപ്പോൾ ഈ കുറ്റാലത്ത് പോയി ആ വാട്ടർഫോളിൻ്റെ അവിടെ പോയി ആ വെള്ളം ഇങ്ങനെ നല്ല ശക്തിയിലല്ലേ വരുന്നത്, അത് കൊള്ളുക എന്നുണ്ടെങ്കിൽ ബാക്ക് പെയിൻ കുറേ കാലത്തേക്ക് മാറി നിൽക്കും. അതുകൊണ്ട് എല്ലാ ഓണത്തിനും അപ്പോഴേക്കും നല്ല ഓണത്തിന് അവിടെ കുനിഞ്ഞ് നിന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിൽക്കുന്നത്. അപ്പം എല്ലാവരും വരെ എല്ലാ ഓണത്തിനും കുറ്റാലത്ത് പോകുന്നത് പിക്നിക്കാന്നാണ്. പക്ഷേ പുള്ളിയെ സംബന്ധിച്ചോളം അതൊരു മെഡിക്കലായിരുന്നു. അതിനല്ല, ആ പുറം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വേദന തോന്നും. പോയി ഇങ്ങനെ ഹോൾസ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു ആ ഒരു ഒരു കാലഘട്ടത്തിൽ നിന്ന് വന്നവരനുഭവിച്ച ഒരു വേദന എന്ന് പറയുന്ന സംഭവം. അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് വീടും സൗകര്യങ്ങളൊക്കെ വന്നപ്പോൾ അദ്ദേഹം ഒരിക്കലും മാറിപ്പിടാനോ അല്ലെങ്കിൽ വേറെ ഇടാനോ സമ്മതിക്കത്തില്ല. അത് ഒരു റെഡോക്സൈഡുള്ള മുറി, അതിനപ്പുറത്തേക്കുള്ളൊരു ഒരു സമ്പന്നത ആഗ്രഹിക്കത്തില്ലേ. അല്ലെങ്കിൽ ഇവിടുന്ന് ട്രിവാൻഡ്രത്തിന് പോയാൽ ഏതെങ്കിലും ഒരു പോയിറ്റി ഹോട്ടൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹോട്ടലിലേ കയറത്തുള്ളൂ. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് പോയാൽ ഗ്രാൻഡ് ഉടുപ്പി എന്ന് പറഞ്ഞ പഴയ ഹോട്ടൽ, അവിടെ താമസിക്കത്തുള്ളൂ. അപ്പം എന്നോട് പറഞ്ഞു, എടാ ഞാൻ അങ്ങനെ വളർന്നതാണ്, അപ്പോൾ നീയൊക്കെ നല്ല ഹോട്ടലൊക്കെ പോയി താമസിച്ചു, എനിക്ക് ഈ ഒരു ആ ഒരു സെറ്റ് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ആ ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന, അപ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ അത് നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. എങ്കിൽ പോലും എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ധാരണ എന്ന് പറയുന്ന മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന ജീവിതത്തിൽ ഇപ്പം ഇത് ഇപ്പം അത് കഴിഞ്ഞ് ഇഷ്ടംപോലെ കാശുണ്ടായി, ഇതൊക്കെ ഇപ്പോൾ കൽപ്പവാടി എന്ന പ്രസ്ഥാനമുണ്ടായി, ഈ പിന്നെ മക്കൾക്ക് വേണ്ടി സ്വന്തമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്തിട്ടില്ല എന്ന് ഇപ്പം നമുക്കൊരു പ്രായമായി. നമ്മളിപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇനി എത്ര കാലം ഉണ്ടെന്ന് ആലോചിക്കുമ്പം അവരൊക്കെ ഒരിക്കലും വേറെ ലെവലിൽ എൻജോയ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അവരങ്ങനെ സമ്പന്നതയുടെ സുഖങ്ങളൊന്നും ഏൽക്കാതെ അവരാ ഒരു സാധാരണ ലൈഫ് ലീഡ് ചെയ്ത് അവർ കാലയവനിക്കുള്ളിൽ മറഞ്ഞു പോയല്ലോ എന്ന് ഓർക്കുമ്പം ഒരു മകനെന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് വേദന തോന്നാറുണ്ട്. ഞാനൊരിക്കലും ഒരു സിനിമ അല്ലെങ്കിൽ എഴുത്തുകാരനാകാൻ ആഗ്രഹിക്കുകയോ അതിനുവേണ്ടി ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. ആക്ച്വലി ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്തിൽ ലയോളോ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് സ്കൂളാണ് അവിടെ, അന്ന് സീനിയർ കേംബ്രിഡ്ജാണ്. അപ്പോൾ ഞാനങ്ങനെ മലയാളവും പഠിച്ചിട്ടില്ല. അപ്പോൾ ആഗ്രഹം എന്ന് പറയുന്നത് സൈക്കാട്രിസ്റ്റ് ആകുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് പഠിച്ച് പിന്നെ മാറിവൻസ് കോളേജ് കോളേജ് പഠിച്ചു, പിന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കയറി, അവിടെ ഒരു ഫൈനൽ ഇയർ വരെ പോയി. അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ് പോയത്. പക്ഷേ എന്തുകൊണ്ടോ സിനിമയിൽ വരാനുള്ള ഒരു ഫേറ്റ് ഉണ്ടായിരിക്കാം. കാരണം എം ജി സോമനുമായിട്ട് ഭയങ്കര അടുപ്പ്, എന്നെക്കാൾ വളരെ 10 വയസ്സിന് മൂത്തമാണ് അദ്ദേഹം. അപ്പം ഞാനിവിടെ പയ്യനാണ്, ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഇവിടെ നിൽക്കുമ്പം ഇതാ ഇവിടെ വരെ എന്നുള്ള സിനിമ ഷൂട്ടിംഗ് ഇവിടെ ഉദയായില്ല. അപ്പോൾ സോമയുടെ സിനിമ ഈ വഴി തിരുവല്ലാന്ന് ഈ വഴിയാണ് പോകുന്നത്. ഇവിടെ ദിവസം പരിചയപ്പെട്ടു, എന്താണ് മോനെ എന്നെ പേര് ചെറിയാൻ എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ മിക്കവാറൊക്കെ ഈ ദിവസം വന്ന് അവനെ വിളിക്കുക, ചെറിയച്ഛനെ വിളിക്കുക എന്ന് പറഞ്ഞു. അപ്പം നമ്മളെ സംബന്ധിച്ചോളം അന്ന് കൊച്ചു പയ്യൻ അന്നത്തെ സൂപ്പർ താരം വന്ന് നമ്മുടെ പേര് വിളിച്ച് ഡാ വന്ന് എന്തുണ്ട് വിശേഷം, മറ്റേ പറഞ്ഞ് നീ എന്നോട് വരുന്നോ ഷൂട്ടിംഗ് കാണണോ. അപ്പോൾ എൻ്റെ കാറൊക്കെ കയറ്റി അന്ന് രാവിലെ പോയിട്ട് അന്ന് രാത്രിയിലാണ് തിരിച്ചുണ്ടാക്കിയത്. അപ്പോൾ അന്ന് സിനിമ ഷൂട്ടിംഗ് എല്ലാം കാണുന്നു. അപ്പോൾ അന്നൊന്നും എൻ്റെ മനസ്സിൽ സിനിമയില്ല. പക്ഷേ ആ 20 വയസ്സിന് വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു ഈക്വലെ പോലെ എന്നെ കൊണ്ടുനടക്കാൻ തുടങ്ങി പുള്ളി. പുള്ളിക്ക് എന്തോ എൻ്റെ അടുത്തൊരു അടുപ്പം തോന്നിയിട്ട് അത് ഞാൻ മാറി ഞാൻ ഇവാൻസിൽ പഠിക്കുമ്പം അവിടെ വരും, അവിടെ വിളിക്കും. വന്ന് അദ്ദേഹം മസ്കറ്റോടുള്ള താമസിക്കുന്നത്. പിന്നെ ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലായപ്പോഴത്തേക്ക് എൻ്റെ ഹോസ്റ്റലിൽ വിളിക്കും വന്നു കഴിഞ്ഞാൽ, നമ്പറുണ്ട് കയ്യിൽ, അന്ന് സെല്ലൊന്നുമില്ല. പിന്നെ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അദ്ദേഹത്തിനോട് കൂടിക്കണം. അന്ന് വൈകുന്നേരം ഞാൻ സ്കൂട്ടറുണ്ട്, പുള്ളിക്ക് രാവിലെ പത്രം വായിക്കണം. അത് ഇടാ പോയി പത്രം ഒരു അനിയനായിട്ട് മാറി, വട ഇഷ്ടമാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പുള്ളി വെയിറ്റേറിനായിരുന്നു, മുട്ട മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു ബിയറൊക്കെ അന്ന് തരും. പുള്ളി സാമാന്യം തന്നിട്ട് കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മദ്യപാനം എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. വെച്ചാൽ ഒരിക്കലും മദ്യം ഈ അത് ഒരു വിഷമിച്ചല്ലേ, സന്തോഷത്തിൻ്റെ ഒരു മദ്യപാനമാണ്. എത്ര കഴിച്ചാലും മണക്കത്തില്ല, അതായിരുന്നു പുള്ളിയുടെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് കാര്യം. ഭയങ്കര ലവബിളായിട്ടുള്ള ഒരാളായിരുന്നു. കാരണം നമ്മൾ ഒരാഴ്ച വിളിച്ചില്ലെങ്കിൽ നമുക്ക് കോൾ വരും, ഡാ നീ എന്നെ എന്ന് പറഞ്ഞ് തെറിയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കോളാണ് വരുന്നത്. ആ തെറിയെന്ന് പറയുന്നത് സ്നേഹമാണ്, അതാണ് അതിൻ്റെ പോയിൻറ്റ്. അപ്പോൾ എൻ്റെ ഒരു വലിയൊരു ഓർമ്മ എന്ന് പറയുന്നത് എന്നെ കൊണ്ട് മൂകാംബിക പോവുക, എന്നെ ശബരിമലയിൽ കൊണ്ടുപോയി കെട്ടെല്ലാം കെട്ടിപ്പിച്ച്. അപ്പോൾ അന്ന് എല്ലാവർക്കും അറിയാം പുള്ളിയുടെ ഒരാളാണ് ഞാൻ. വേറെ വലിയൊരു ഓർമ്മ എന്ന് പറയുന്നത്, അപ്പോൾ സാധാരണ ഈ നമ്മൾ ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ആ കാറെ കൊണ്ട് വിടുന്നത്. അപ്പോൾ ആ പുള്ളിയുടെ ചില അങ്ങനെ ചില ചാടികളുണ്ട്, അവിടെ കൊണ്ട് കാറെ കൊണ്ട് വിട്ടാൽ പോരാ, നമ്മൾ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുത്ത് പുള്ളി അകത്തോട്ട് കയറി ചെക്ക് ഇൻ ചെയ്യാൻ നേരത്ത് ഇനി ടാറ്റ അടിക്കുന്നവരവിടെ നിൽക്കണം. അങ്ങനെയൊക്കെയുള്ള നല്ല രസമാണ്. അവിടെ നിന്ന് ഇങ്ങനെ ടാറ്റ അടിച്ചിട്ട് പുള്ളി പിന്നെ പോകാൻ പോലെ പിന്നെ തെറിയാ പിന്നെ പിറ്റേ ദിവസം പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത്ര അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരാളാണ് ഞാൻ പറഞ്ഞു വരുന്നത്.
അപ്പോൾ ഏറ്റവും വലിയ ഉണ്ട് ഒരു ദിവസം. അപ്പോൾ ഞാൻ സ്ഥിരം കൊണ്ടാക്കുന്നത് ഞാൻ കൊണ്ടാക്കി, ഞാൻ അവിടെ ചെന്നു, പുള്ളി ടിക്കറ്റ് എടുക്കാൻ പോകുന്നത് കണ്ടു, തിരിച്ച് ഇങ്ങോട്ട് വന്നു പറഞ്ഞ്, ഡാ നീ ഇങ്ങോട്ട് കയറിക്കേ, നിനക്ക് ഞാൻ ടിക്കറ്റ് എടുത്തു. ഞാൻ എന്നിട്ട് മെഡ്രാസ് വരേണ്ട കാര്യം. അപ്പോൾ വേറെ ഷർട്ട് ഒരു ഷർട്ടും പാൻറ്റും അണ്ടർവെയറും ഇല്ല, വേറെ ഒന്നുമില്ല. അന്ന് കോളേജ് പഠിക്കുന്ന സമയത്ത് ഇവിടുന്ന് വല്ല ആകെ കിട്ടുന്ന 1500 രൂപ, അതിനകത്ത് 10-25 രൂപയും കണ്ട് എൻ്റെ പോക്കറ്റിലുള്ളൂ. അപ്പോൾ പുള്ളിക്ക് പെട്ടെന്നൊരു ബാക്ക് പെയിൻ വന്നു. അപ്പോൾ അന്ന് രാവിലെ തൊട്ട് പറയുന്നുണ്ട്, ആ ടിക്കറ്റ് എടുക്കാൻ നിന്നപ്പം ഒരു ബാക്ക് പെയിൻ വന്നു. അപ്പോൾ അതൊരു കോൺഫിഡൻസ് പോയി. നാളെ രാവിലെ ഷൂട്ടിംഗ് ഉള്ള ബാത്റൂമിലൊക്കെ പോയിട്ട് എഴുന്നേക്കാൻ പോയതായി പോയല്ലോ. അപ്പോൾ എന്നോട് പോലും ചോദിക്കാതെ ടിക്കറ്റ് നീ വരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് അതിനകത്ത് പിന്നെ അവിടെ ഏസുന്നോയൊന്നും ഇല്ല, ഗേറ്റ് അങ്ങോട്ട് തുറന്ന് നമ്മളെ അങ്ങോട്ട് കയറ്റി. നിനക്ക് ഒരു പാൻറ്റും ഷർട്ടും ഒരു അണ്ടർവെയറും പോരെ, അല്ലെങ്കിൽ രണ്ടു മൂന്നെണ്ണം ഞാൻ വാങ്ങിച്ചു തരാം, രാവിലെ പല്ല് തേക്കാൻ ഒരു ബ്രഷ്. ആ പോക്ക് പോയിട്ട് അത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെ വിടുന്നത്. അപ്പോൾ നമ്മളുടെ സന്തോഷം, കാരണം അപ്പോൾ അന്ന് സ്കൂളിൽ സൂപ്പർ സ്റ്റാർ. അപ്പോൾ ജോഷിയേട്ടൻ്റെ ഏതൊരു പടമാണ്. എൻ്റെ വലിയ ഹോട്ടലിൽ താമസിക്കുന്നു, ഞാൻ രാവിലെ പുള്ളിയോട് ഷൂട്ടിങ്ങിന് പോകുന്നു, വൈകുന്നേരം വരുന്നു, അന്ന് സിനിമാക്കാരുടെ കൂടെ കറങ്ങുന്നു, വൈകുന്നേരം സ്മോൾ അടി, ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങുന്നു. അപ്പോൾ ഇറങ്ങിയിട്ട് അപ്പോൾ എൻ്റെ ആ പോയപ്പോൾ ഉള്ള 20-25 രൂപയേ ഉള്ളൂ കൂടിപ്പോയ. അന്ന് വൈകുന്നേരം ഫ്ലൈറ്റിൽ വന്ന് പോയി എൻ്റെ എവിടെ പാളയത്ത് വിട്ടിട്ട് പുള്ളിയെ പോവുക. അന്ന് വൈകുന്നേരം ഞാൻ അന്ന് മണിൻ്റെ തട്ടുണ്ട് അവിടെ. അപ്പോൾ ഞാൻ വൈകുന്നേരം പോയി തട്ടടിക്കുന്നു. അപ്പോൾ പുള്ളി പറയാം, എന്നോട് പറയണം, നിവൻ നിൻ്റെയൊക്കെ ഒരു ഭാഗ്യം, ഒരാഴ്ച നിന്നെ അങ്ങോട്ട് ഫ്ലൈറ്റേ കൊണ്ടുപോകുന്നു, തിരിച്ച് വിടുന്നു, 5-സ്റ്റാർ ലൈഫ് കഴിഞ്ഞ് തിരിച്ച് വിടുന്നു. പക്ഷേ അന്ന് വൈകുന്നേരം മണിൻ്റെ തട്ടടിക്കുന്നത്. അപ്പോൾ ആ അങ്ങനത്തെ അങ്ങനെ സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ അത് പിന്നെ മരണം വരെ ആ ബന്ധം ഞങ്ങൾ ഇങ്ങനെ. അപ്പോൾ പിന്നെ ഞാൻ സിനിമയെ വന്നു, സിനിമ വന്ന് ഞാൻ എഴുതിയ സിനിമകൾ പുള്ളി അഭിനയിച്ചു. അപ്പോൾ പുള്ളി പറയാം, എടാ നിന്നെ ഞാൻ കൊണ്ടുവരുന്ന അവസാനം നീ എനിക്ക് എഴുതി എന്ന് പറയുമായിരുന്നു. അവസാനം മരിക്കാൻ നേരത്ത് ലിവർ സിറോസിസ് ഒക്കെ വന്നു, ഇത്രയും വേഗം പെട്ടെന്ന് മരിക്കുമെന്ന് വിചാരിച്ചില്ല. ഞാൻ മരിക്കുമ്പോൾ ഞാൻ മുറിക്കാത്തിരിക്കുന്നതും കണ്ണ് തിരുമ്മി അടങ്ങാനും അദ്ദേഹത്തിൻ്റെ മരുമോനും വൈഫിനും ചേച്ചിക്കൊക്കെ അത് കാണാൻ വയ്യാന്ന് പറഞ്ഞു. അത് എന്നെ സംബന്ധിച്ചോളം അങ്ങനെ ഒരാൾ ജീവിതത്തിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സിനിമാ നടൻ എന്നുള്ളതല്ല ഞാനീ പറഞ്ഞു വരുന്ന പോയിൻ്റ്. വ്യക്തിബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഈ ഇപ്പോൾ എൻ്റെ നമുക്ക് തോന്നും ഞാനാണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്നത്. ഇങ്ങനെ എന്നെപ്പോലെ ചെറിയ അച്ഛൻ എല്ലാ നഗരങ്ങളിലും പുള്ളിക്ക് ഉണ്ടെന്നുള്ളതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാളെ വിളിക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ആ അതാത് സ്ഥലങ്ങളിൽ രാത്രി കൂടെ പുള്ളി ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങുന്നില്ല, പുള്ളി ആരെങ്കിലും കൂട്ട് വേണം, അത് പുള്ളി ഒരു നേച്ചറാണ്. എന്നാലും ഞാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിലൂടെ യാത്ര ചെയ്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ കൊണ്ടു നടന്നിട്ടുള്ളതും കൂടെ പോയിട്ടുള്ളതൊക്കെ ഞാൻ തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത്. അത് ഈ പറഞ്ഞ അതിന് ശേഷം സിനിമയിൽ പലരും വന്നു, വേണിച്ചേട്ടൻ വന്നു, അതൊക്കെ ബന്ധങ്ങൾ. പക്ഷേ സോമേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇനി ഇതുപോലെ ഒരാൾ ജീവിതത്തിൽ ഒരിക്കലും കടന്നു വരാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു ഭയങ്കര വേദനയാണ്. ഞാൻ സിനിമയിൽ വരാൻ എന്തോ ഒരു നിമിത്തമുണ്ട്, ഒരു ഡെസ്റ്റിനി ഉണ്ട്. എന്തുകൊണ്ടോ സംവിധായകൻ മോഹനുമായിട്ട്, അപ്പോൾ അദ്ദേഹം ഈ വഴി പാസ് ചെയ്യുമ്പോൾ ഇവിടെ കയറും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 പെൺകുട്ടികളെന്നുള്ള സിനിമ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ കണ്ട് ഞെട്ടിപ്പോയ സാധനം, കാരണം എക്സ്ട്രീമലി സീരിയസ് ആയിട്ടുള്ള സിനിമ ചെയ്യുന്ന ഒരാളാണ്. പുതിയ ആദ്യം ഞാൻ പുള്ളി അങ്ങനെ ചിരിക്കത്തില്ല, അങ്ങനെ തമാശ പറയുന്നത് വളരെ വളരെ ഡിഫിക്കൽട്ടായിട്ട് ഒരാളായിട്ടല്ലേ വരിക്കുന്നത്. എന്തുകൊണ്ടോ അദ്ദേഹത്തിന് ഇത് ഇതേപോലെ എൻ്റെ അടുത്തിൻ്റെ അടുപ്പം, ഈ വഴി പോകുമ്പോൾ കയറും. അങ്ങനെ പുള്ളിയും ട്രിവാൻഡ്രത്ത് വന്ന ഉടനെ തന്നെ എനിക്ക് കോൾ വരും. പുള്ളി ഇതുപോലെ അദ്ദേഹം ഒറ്റയ്ക്ക് കിടക്കത്തില്ല, ആരെങ്കിലും കൂട്ട് വേണം. ട്രിവാൻഡ്രത്ത് വന്നാൽ പിന്നെ ചെറിയ അച്ഛനാണ്. പക്ഷേ അതായിരിക്കാം ഒരു നല്ല സിനിമയെന്നുള്ളൊരു ടേസ്റ്റ് എനിക്ക് തന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ രചന വിട പറയും മുമ്പേ അങ്ങനെ ഇഷ്ടം, അയാളുടെ അദ്ദേഹത്തിൻ്റെ പടങ്ങളെല്ലാം ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിനിമകളാണ്. അത് എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തിട്ടുണ്ട്. കാരണം അതിൻ്റെ എഡിറ്റിങ്ങിനും അതിൻ്റെ ഷൂട്ടിങ്ങിനൊക്കെ കൂടിയിരിക്കുക, ഇതുപോലെ വളരെ സീനിയറായിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹമാണ് ആക്ച്വലി എന്നെ വേണുനാവളിയെ പരിചയപ്പെടുന്നത്. ഞാൻ ശാലിനി എൻ്റെ കൂട്ടുകാരി, അപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ കയറി, ശാലിനി എൻ്റെ കൂട്ടുകാരി എന്നുള്ള സിനിമയുടെ ഡബിങ് നടക്കുമ്പോൾ ഞാൻ ഇതുപോലെ മസ്കറ്റിൽ കാണാൻ ചെന്നപ്പം അവിടെ വേണുനാവളി ഇരിക്കുന്നു, എന്നെ പരിചയപ്പെടുന്നു. ആ പരിചയപ്പെടലാണ് പിന്നെ എൻ്റെ ലൈഫ് മാറ്റിമറിക്കുന്നത്. കാരണം ആ പരിചയപ്പെട്ടപ്പോൾ ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലേക്ക്. പിന്നെ അപ്പോൾ എന്നെ എഴുത്തുകാരനാക്കിയത് വേണുചേട്ടനാണെങ്കിലും നല്ല സിനിമ എന്ന് പറയുന്ന ഉള്ള ഒരു ടേസ്റ്റ് കിട്ടുക എന്ന് പറയുന്ന മോഹൻ്റെ കൂടെ നടന്നതാണ്. പിന്നെ ഞാൻ മോഹന് വേണ്ടി പക്ഷേ എഴുതി, സാക്ഷ്യം എഴുതി, രണ്ട് സിനിമ എഴുതി. അപ്പോൾ മോഹൻ എപ്പോഴും പറയും, എടാ നിന്നെ ഞാൻ കൊണ്ടുവന്നിട്ട് അവസരം നീ എനിക്ക് തിരക്കഥ എഴുതി എന്ന് പറയുന്ന അതൊക്കെ നമ്മുടെ റെയറായിട്ടുള്ള എക്സ്പീരിയൻസുകളാണ്. കാരണം ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു കോംപ്രമൈസും ചെയ്തില്ല. ആ ഷൂട്ടിംഗ് സമയത്ത് ആ വേണ്ട ഒരു പ്രോപ്പർട്ടി വേണമെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. അത് കിട്ടിയിട്ടേ പുള്ളി അടുത്ത ഷോട്ടിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ നല്ല സിനിമ എന്ന് പറയുന്ന ഒരു ടേസ്റ്റ് അദ്ദേഹത്തിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ അത് പിന്നെ പിന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് വേണുചേട്ടനാണ്. അപ്പോൾ ആ മോഹനിലൂടെ അല്ലെങ്കിൽ എം ജി സോമനിലൂടെ മോഹനിലൂടെ വന്നിട്ട് പിന്നെ അത് വേണുനാവളിലോട്ടാണ് പിന്നെ അത് പകർന്നു കയറുന്നത്.
ഈ മോഹനെ കുറിച്ച് പറയുമ്പോൾ വേറെ സവിശേഷത എന്ന് പറഞ്ഞാൽ പക്ഷേ എഴുതുമ്പോൾ ഈ എൻ്റെ അടുത്ത് എഴുതാൻ വിടുകയല്ല, പുള്ളി അദ്ദേഹം കൂടിയിരിക്കും സീൻ ടു സീൻ. അപ്പം ഈ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ, അപ്പം ഞാൻ വേണുചേട്ടന് വേണ്ടി എഴുതി, അത് വേറെ വിഷയം, വേണുചേട്ടൻ്റെ കൂടി ഇരുന്നു അത് പഠിച്ചു. എന്നാലും മോഹൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഈ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കാര്യമില്ല പറയുന്നത്, ചെറിയ നേരത്തെ കാലഘട്ടത്തിൽ പുള്ളി ഡീറ്റെയിൽസ് വർക്ക് ചെയ്യും. അപ്പോൾ ഒരു വീട്ടിലോട്ട് കയറി വന്നാൽ അങ്ങോട്ട് വന്ന് ആ വീട്ടിൻ്റെ അന്തരീക്ഷം മുഴുവൻ പുള്ളി ഒപ്പിയെടുക്കും. അല്ലാതെ മെയിൻ കാര്യത്തിലും കൂടെ, അപ്പോൾ അത്ര ഡീറ്റെയിലിംഗ് വർക്ക് ചെയ്യുന്നൊരു ഡയറക്ടറെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒരു ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ അവിടെ നിന്നുകൊണ്ട് എന്ത് പ്രോപ്പർട്ടീസ് മറ്റത് മറിച്ചത് ഓരോ ഡീറ്റെയിൽസിലേക്കും പുള്ളി ചെല്ലും. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ, പിന്നെ പെയിൻഫുൾ അല്ലാത്തൊരു സിനിമ ചെയ്യാൻ പുള്ളി താല്പര്യമില്ല. പുള്ളി അദ്ദേഹം അങ്ങനെ എനിക്ക് നല്ല സിനിമയെക്കുറിച്ച് എപ്പോഴും മോഹൻ എപ്പോഴും പറയുന്നത്, എടാ എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടാവണ്ടേ, ഒരു പ്രേക്ഷകൻ ഇത് വന്നിരുന്ന് കണ്ടേച്ച് അവൻ്റെ വീട്ടിൽ പോയിരുന്ന, അവൻ ഇത് കണ്ടേച്ച് അങ്ങ് ഇറങ്ങിപ്പോയാൻ ഒക്കത്തില്ല, അവൻ വീട്ടിൽ പോയിരുന്ന് ഇത് ഓർക്കണം, അവൻ ആലോചിക്കണം, അവന് അവനെ ഇത് വേദനിപ്പിക്കണം. അപ്പോഴാണ് അവൻ്റെ മനസ്സിൽ കൂടെ ഞാൻ ഇപ്പോൾ ഒരു സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഈ വെറുതെ ഇതിപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എല്ലാവരും കാണാൻ തുടങ്ങി. ശരി, എൻ്റർടൈൻമെൻ്റ് ആണ് അല്ലെന്ന് പറയുന്നില്ല, പക്ഷെ അതിലൂടെ ഒരു കത്താർസിസ് ഉണ്ട്. നമ്മൾ വേറൊരു ക്യാരക്ടർ, വേറൊരാൾ കടന്നുപോയ ഒരു ജീവിതം നമ്മൾ കാണുക, അല്ലെങ്കിൽ അയാളുടെ മുന്നിൽ വന്ന ചലഞ്ചസ് നമ്മൾ കാണുക. അപ്പം ഞാനായിരുന്നെങ്കിൽ ഈ ചലഞ്ച് ഞാൻ എങ്ങനെ ഏറ്റെടുക്കുമായിരുന്നു നമ്മൾ ഒരു ചിന്ത വരുമ്പോഴാണ് നമ്മളിൽ അറിയാതൊരു ചേഞ്ച് വരുന്നത്. നമ്മുടെ ജീവിതത്തിലും സമാനമായ വേറെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ വരും. അപ്പോൾ ഈ ശരിയും തെറ്റും എന്നുള്ളൊരു സംഭവം എന്ത്, എവിടെയൊക്കെയാണ് ശരികൾ, എവിടെയൊക്കെയാണ് നമ്മൾ മറ്റുള്ള മനുഷ്യരെ വേദനിപ്പിക്കുന്നത്, എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് വേദനിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിനിമയിലൂടെ കടന്നു പോകുന്നുണ്ട്. അല്ലാതെ ഒരു രണ്ടര മണിക്കൂർ ചിരിപ്പിക്കുക, അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ ഒരു ത്രില്ലർ ആ സിനിമയൊന്നും വേണ്ടെന്നോ ഒന്നുമില്ല ഞാൻ പറയുന്നത്. പക്ഷേ സിനിമയ്ക്ക് സിനിമയുടേതായ വേറൊരു വലിയ ഒരു കർത്തവ്യമുണ്ട് എന്നുള്ളത് മോഹനിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നുള്ളൊരു ഒരു ശിഷ്യത്വം എന്ന് പറയുന്നത് എന്നെ വളരെയേറെ ബാധിച്ചു. പിന്നെയുള്ള എൻ്റെ സിനിമകളെല്ലാം ആ ഒരു സരണിയിലാണ്, ആ ടൈപ്പ് ഓഫ് ആ കഥ എന്നുള്ളതല്ല. അതുകൊണ്ടാണല്ലോ പക്ഷേയും സാക്ഷിയും രണ്ട് പടവും പുള്ളിയോട് ചെയ്യാൻ പറ്റിയത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ മോഹനെ കാണാൻ ചെല്ലുമ്പോൾ മോഹനാണ് എന്നെ പരിചയപ്പെടുത്തുമെന്ന് പറഞ്ഞു, വേണുചേട്ടനെ പരിചയപ്പെടുത്തി. അന്ന് തന്നെ ഞങ്ങൾ വർത്തമാനം വേണ്ടപ്പോൾ മോഹൻ പെട്ടെന്ന് നിങ്ങളിരിക്കുമെന്ന് പറഞ്ഞ് എന്തോ കാര്യത്തിന് അപ്പുറത്തോട്ട് അങ്ങോട്ട് പോയി. അവിടെ വെച്ച് തന്നെ ഞങ്ങൾ തമ്മിലൊരു അടുപ്പത്തിൻ്റെ സ്റ്റാർട്ടിങ് അപ്പോൾ സ്റ്റാർട്ടായി. കാരണം അന്ന് തന്നെ എന്തോ ഒരു കഥയുടെ എന്തോ ഒരു കാര്യം എന്തോ ഒരു അനക്ഡോട്ട് പറയുകയും ഞങ്ങൾ രാത്രി അന്ന് ബിയറൊക്കെ കഴിച്ച് അന്ന് രാത്രി പിരിഞ്ഞപ്പോൾ തന്നെ 10-12 മണിയായി. അപ്പോൾ അന്ന് എന്നോട് ഇന്നെ ചോദിച്ചു, ചിലച്ച നാളെ ചിലച്ച എന്നോട് കാണും, ഞാൻ പറയുന്നുണ്ട് വീട്ടിലോട്ട് വരുമോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, മനസ്സിലായി, ഞങ്ങളുടെ ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറെ കാര്യം ഇടയ്ക്കൊന്ന് കാണാൻ തുടങ്ങി. അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ സിനിമയില്ലല്ലോ, സിനിമ ചെയ്യാൻ ആഗ്രഹമില്ല, നമ്മൾ ഈ സൗഹൃദ ബന്ധം. അപ്പം വേണുവള്ളി നാഗവള്ളി ചേട്ടൻ എന്ന് പറഞ്ഞ വേണുചേട്ടൻ്റെ പിതാവ് നാഗവള്ളി ആർ എസ് ഗ്രൂപ്പ് സാർ എന്ന് പറയുന്നത് ഇവിടെ കുട്ടനാട്ടുകാരനാണല്ലോ, രാമങ്കരിയാണ്. അപ്പോൾ എൻ്റെ ഫാദർ തമ്മിലുള്ള ബന്ധം, കുട്ടനാട്ടുകാരൻ, ആ ബന്ധങ്ങളൊക്കെ രണ്ട് പിതാക്കന്മാർ തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം വന്നു. അപ്പോൾ വേറെ വലിയ കാര്യം, ഒരു ഫ്ലാഷ് അതിനകത്ത് വർക്ക് ചെയ്യാനുള്ളത്, ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാനുള്ള വേറെ വലിയ കാര്യം, എന്നെ ഇവാനസിൽ പഠിപ്പിച്ചിരുന്നത്, മലയാളം പഠിപ്പിച്ചിരുന്നത് ഓണക്കൂർ സാറാണ്. ഉഗ്ര ക്ലാസ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ എന്തോ അദ്ദേഹത്തിന് എൻ്റെ അടുത്ത്, ഇത്രയും പിള്ളേരിയ്ക്കുമ്പം ഞാൻ ചെറിയ അച്ഛനാണെന്നറിയാൻ കൽപ്പാടി, ഞാൻ സിനിമയിലൊന്നും ഇല്ല. അദ്ദേഹം വന്നിട്ട് എൻ്റെ ചെവി പറഞ്ഞു, എടാ ഞാൻ എഴുതിയ ഉൾക്കടൽ എന്ന് പറഞ്ഞ പടം, അതിൻ്റെ ഒരു പ്രിവ്യൂ ട്രാൻഡത്ത് അജന്ത തിയേറ്ററിൽ, നീ വരണം, നീ വേറെ ആരോടും പറയണ്ട, കാരണം ബാക്കി എല്ലാം പിള്ളേരാ, ഇത് എൻ്റെ ചെവി മാത്രം പറയും, ഇത് എൻ്റെ അടുത്ത് പറയേണ്ട കാര്യം എന്താ, എന്നെ മാത്രം ക്ഷണിക്കുക പുള്ളി. അപ്പോൾ ഞാനന്ന് അച്ഛൻ ഉൾക്കടലിൽ കാണാൻ പോയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ വേണു നാളുടെ ആദ്യത്തെ സിനിമ അവിടെ വെച്ച് കണ്ടു. പക്ഷേ അത് ഞങ്ങൾ അടുപ്പം വരുമെന്ന്, പിന്നെ അവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്താൽ പിന്നെ കറക്റ്റ് ഇവിടെ വന്ന് ലാൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് വേറെ ലാൻഡിങ് കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവർ മെഡിക്കൽ കോളേജ് പഠിക്കുമ്പോൾ എന്നെ ആരാണ്ട് റാഗ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്തു, എനിക്ക് കോളേജ് കയറാൻ വയ്യ. അപ്പോൾ ഞാൻ ആ ക്യാനീനിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഷൂട്ടിംഗ് നടക്കുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു താടി വെച്ച ഒരാൾ എന്നെ കൈ കാണിക്കുന്നു. അപ്പോൾ ചില്ലെന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ്ങാണ്, അത് വേണുചേട്ടനാ താടി, ഇത് കണ്ട് മനസ്സിലായില്ല ചിരാച്ചു. അപ്പോൾ ഞാൻ ചെന്ന് എന്താ ചിരാച്ച ഇവിടെ കിടന്ന് കറങ്ങുന്നത്, ഞാൻ കണ്ട് കുറഞ്ഞ നേരമായിട്ട് അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ ക്ലാസ്സിൽ പോകുന്നില്ല, നമ്മൾ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, വേണുചേട്ടൻ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചതാണ്, സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക് എഞ്ചിനീയറിംഗ് ചേർന്ന. അവിടെ ഇതുപോലെ ഒരു റാഗിങ് പ്രശ്നത്തിൽ ആരോ തല്ലി പുള്ളിക്ക് കോളേജ് കയറാൻ പറ്റില്ല, അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജ് അവസാനിപ്പിച്ചത്. അപ്പോൾ അത് എന്നോട് റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, നാളെ തൊട്ട് എൻ്റെ വീട്ടിലോട്ട് പോരും, ഞാൻ അടുത്തൊരു പടത്തിൻ്റെ സ്ക്രിപ്റ്റിലാണെന്ന് പറഞ്ഞു.
അപ്പോൾ നമുക്കൊരു ആശ്വാസം, രാവിലെ പോയി വൈകുന്നേരം വരെ വീട്ടിൽ പറയാൻ പറ്റത്തില്ല, രാവിലെ 9 to 5 9 to 4 ഇരിക്കാമല്ലോ. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ ചെല്ലുമ്പം അദ്ദേഹം രണ്ട് പടങ്ങൾ, ഗുരുജി ഒരു വാക്ക് എന്ന് പറഞ്ഞൊരു പടം അങ്ങനെ എഴുതിക്കൊണ്ടെന്ന് ഇരിക്കുക, പിന്നെ ഗായത്രി ദേവീൻ്റെ അമ്മ, അങ്ങനെ രണ്ട് പടം. ഉഗ്ര സ്ക്രിപ്റ്റായിരുന്നു, ഗംഭീര സ്ക്രിപ്റ്റാണ്. ആ എഴുതുമ്പോൾ ഞാനിങ്ങനെ കൂടിയിരിക്കും. അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല, പേന എടുക്കാൻ അറിയത്തില്ല, ഒരു വരി എഴുതാൻ അറിയത്തില്ല. പക്ഷേ ഞാനിങ്ങനെ ഒരുപാട് കറങ്ങി നടന്ന ഒരാളായതുകൊണ്ട് എഴുതി വരുമ്പോൾ ചിലപ്പോൾ ബ്ലോക്ക് വരുമല്ലോ. അപ്പോൾ എന്തെങ്കിലും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ സംഭവം ആക്കിയാലോ, ചെറിയ കൊള്ളാമല്ലോ. അപ്പോൾ തൊട്ട് പിന്നെ പിറ്റേ ദിവസം വേണിച്ചേട്ടൻ ചെറിയ നാളെ വരണേന്നായി. കാരണം ഒരാളെ സംവേദിക്കാനുണ്ടെങ്കിൽ അത് എനിക്കൊന്നും എഴുതാൻ അറിയത്തില്ല, ഒരു നല്ല വാചകം പോലും പറയാൻ അറിയത്തില്ല, പക്ഷേ സംഭവങ്ങളറിയാം. അപ്പോൾ ആ ഡിസ്കഷനിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം അംഗീകരിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്കൊരു അറിയാതൊരു കോൺഫിഡൻസ് വരിക. അങ്ങനെ സ്ക്രിപ്റ്റിംഗ് എന്താണെന്നുള്ളത്, ഇപ്പം ഇത് ആക്ച്വലി ഇതിന് ഒരു ലിറ്ററേച്ചർ വേണം. ഇപ്പോൾ ലിറ്ററേച്ചർ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഞങ്ങൾ ആ കാലത്ത് എഴുതി വരുമ്പോൾ നല്ല ഡയലോഗ്സ് വേണം, അതിൻ്റെ ആ ഒരു സമയത്ത് പാട്ട് വേണം, ഫൈറ്റ് വരണം. ഇതിനൊരു ക്രോണോളജി ഉണ്ട്, ഇതിനൊരു കണക്കുണ്ടല്ലോ. ഒരു 2.5 മണിക്കൂറിനകത്ത് എങ്ങനെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ, ബോറടിപ്പിക്കുക എന്ന് പറയുന്നത്, അങ്ങനെ അതിൻ്റെ ഒരു ക്രാഫ്റ്റിംഗ് ഉണ്ട്. ആ ക്രാഫ്റ്റ് ഞാൻ അറിയാതെ പഠിക്കുകയാണ് വേണിച്ചേട്ടനോട്. അപ്പോൾ അങ്ങനെ രണ്ടും സ്ക്രിപ്റ്റിനും കൂടിയിരുന്നു. പിന്നെ ഷൂട്ടിംഗ് ആയി. ഇപ്പം പുള്ളി ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വന്നു, അത് സോമദേവി. അപ്പോൾ അതിന് ഫുള്ളായിട്ടങ്ങ് ഇരിക്കുക. അപ്പം ഞാൻ ഇടയ്ക്ക് ക്ലാസ്സിൽ പോവും. അപ്പോൾ ഏതാണ്ട് പഠിത്തമൊക്കെ വിടുന്നൊരു ലൈനായി. ഇടയ്ക്ക് ഇവിടെ വരും, ഇടയ്ക്ക് വരും പരീക്ഷ. അങ്ങനെ അങ്ങ് ഫൈനൽ വരെയൊക്കെ എത്തി. എങ്കിലും സുഗമദേവിക്ക് ലൊക്കേഷൻ കാണാൻ പോവുക. പിന്നെ ചില സ്ഥലത്ത് ഇപ്പം ചില ഒരു വീട് കിട്ടിയില്ല, ഷൂട്ടിംഗ് നടക്കുകയാണ്. ചെറിയച്ചൻ ഓക്കെയാണ്, എനിക്ക് ഓക്കെയാണ്. ചെറിയച്ചനെ വിട്ടാൽ മതി. അപ്പം നമ്മളങ്ങ് അറിയാത്തതിനകത്ത് അങ്ങ് കയറുകയാണ്, മനസ്സിലായി. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞു, സുഗമദേവി സൂപ്പർ ഹിറ്റ് ആയി. അത് കഴിഞ്ഞ് പ്രൊഡ്യൂസേഴ്സ് ഇഷ്ടം പോലെ പ്രൊഡ്യൂസേഴ്സ് വന്ന് നിൽക്കുന്നു, പെട്ടെന്ന് ചെറിയച്ചൊരു കഥ വേണം എന്ന് പറയുമ്പോഴാണ് എൻ്റെ മനസ്സിൽ അന്ന് ഇവാനസി പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അന്ന് അവിടെ ഒരു പണിക്കരച്ചനുണ്ട്, എല്ലാവർക്കും പേടി, അച്ഛനെ ഭയങ്കര പേടിയാണ്. പിന്നെ ഒരു അയ്യനേത്ത് അച്ഛനുണ്ട്, ഈ സിനിമാ പാട്ട് പാടി പഠിപ്പിക്കുന്നൊരു അച്ഛനുണ്ട്, അതാ കുട്ടനാടൻ പുഞ്ചയിലെന്ന് പറഞ്ഞാൽ അത് ജഗതി ചെയ്തേ. അപ്പോൾ ആ കുറേ ക്യാരക്ടേഴ്സും കോളേജ് പഠിച്ച ഓർമ്മകളും മറ്റതും പ്രണയവും മറ്റതും എല്ലാം കൂടെ പറഞ്ഞപ്പം വേണിച്ച എല്ലാവരുടെയും മനസ്സിലൊരു കോളേജ് ഉണ്ടല്ലോ. അപ്പോൾ വേണിച്ചേൻ്റെ മനസ്സിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ സംഭവിച്ച കാര്യങ്ങൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ അതാണ് സർവകലാശാല. അപ്പോൾ അത് രസം വെച്ച് ഇവിടെ കൽപ്പാടി ഇവിടെ അപ്പോൾ ഇവിടെ എപ്പോഴും വരുമായിരുന്നു. ഒരു മൂത്ത മകനെ പോലെ ആയിരുന്നു എൻ്റെ ഫാദറിനും മദറിനും. അപ്പോൾ ഇവിടെ വന്ന് താമസിക്കും. വേണിച്ചേട്ട് അങ്ങനെ ആരുടെ വീട്ടിലൊന്നും പോകത്തില്ല, പക്ഷേ ഇവിടെ എൻ്റെ കൂടെ വന്ന് താമസിക്കും. ഇവിടെ കയ്യിൽ കൊണ്ടുപോയി ഞങ്ങൾ ഇവിടെയൊക്കെ നടക്കും. അപ്പോൾ ഇവിടെ വെച്ചാണ് സർവകലാശാലയുടെ ഒരു എൻ്റെ ആ ടൈറ്റിൽ വരെ ഇടുന്നത്. സത്യം പറഞ്ഞാൽ അതാണ് എൻ്റെ സിനിമ ലാൻഡിങ്ങാണ്. ലാൻഡിങ് മാത്രമല്ല, ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷൂട്ടിങ്ങിന് പാലക്കാടാണ്, അവിടുത്തെ കോളേജിലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കഥ മാത്രമായിട്ട് കൊടുത്തു. അങ്ങനെ അതിൻ്റെ വർക്ക് ഫുൾ സ്ക്രിപ്റ്റ് ഞാൻ കൂടിയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഫസ്റ്റ് കോപ്പി ആയപ്പോൾ അത് കാണാനായിട്ട് നാച്ചുറൽ എന്നെ വിളിച്ച് ഞാൻ ചെന്നു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ടൈറ്റിൽ വന്നപ്പോഴത്തേക്ക് പേരിനകത്ത് എൻ്റെ മറ്റേ പേര് ചെറിയാൻ വർഗീസെന്ന് എനിക്കറിയത്തുള്ളൂ, അതാണ് എൻ്റെ കോളേജിലെ പേര്. എന്നോട് പോലും ചോദിക്കാതെ ചെറിയാൻ കൽപ്പവാടി എന്ന് പറയും. ഞാൻ ഞെട്ടി, ഇതെൻ്റെ പേര്, പുതിയതായിട്ട് നമ്മൾ പേര് കാണുക. അപ്പം പടം കഴിഞ്ഞപ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് ചോദിച്ചു, മേടിച്ചിട്ട് ചെറിയച്ച ചെറിയാൻ വർഗീസ് എന്ന് പറഞ്ഞാൽ ഒരു അച്ചായം പേര്, ഒരുപാട് പേര് അങ്ങനെയുണ്ട്. കൽപ്പവാടി ചെറിയച്ചൻ എന്ന് പറഞ്ഞാൽ ചെറിയച്ചനെ അറിയത്തുള്ളൂ. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ എന്നെ സിനിമയിലേക്ക് മാമോദിസം മുക്കുന്ന പോലെ പേരിട്ട് അദ്ദേഹം എന്നോട് പോലും ചോദിക്കാതെയാണ് അദ്ദേഹം സിനിമയിലാക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ചെറിയാൻ കൽപ്പവാടിയായി മാറുന്നത്. സി മനസ്സിലാവുന്നുണ്ട്. പിന്നെയും ഞാൻ സിനിമയിലേക്ക് പോകുന്നു, അല്ല പഠിത്തത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഫാദറിൽ നിന്ന് ഈ കഥകളുണ്ടല്ലോ, പുന്നപ്രവേലാർ, അല്ലെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന് അവിടെ തെങ്ങിൽ കെട്ടിയിട്ട് അടിച്ചതും ബ്ലഡ് ഛർദ്ദിച്ച, അങ്ങനെ ഒരുപാട് നല്ല ത്രില്ലറിനുള്ള ഒരു സംഭവം, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം ഞാനിത് ചുമ്മാ മേടിച്ചിട്ട് ഇങ്ങനൊരു സംഭവം കിടപ്പുണ്ട് എന്ന് പറഞ്ഞ് മേടിച്ചിട്ട് പറഞ്ഞു, ചെറിയാഴ്ച അതിനകത്തൊരു സിനിമ കിടപ്പുണ്ട്. ചെറിയാഴ്ച ഒരു കാര്യം ചെയ്തു, മുഴുവൻ അങ്ങ് കേട്ടോ, ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ആംഗിളിൽ കൂടെ കേട്ടോണം. നമുക്കൊരു മോഹൻലാൽ സിനിമയ്ക്കുള്ള സാധനം മുഴുവനുണ്ട്. ടി വി തോമസിൻ്റെ എങ്കവിരിയമ്മയുടെ എല്ലാ കഥയും കേട്ടോളാൻ പറഞ്ഞു. ഞാനും വന്ന് ഇടയ്ക്കിരുന്ന് കേൾക്കാം. ഫാദറിന് പറയാൻ ഇഷ്ടമാണ്, വൈകുന്നേരം വന്നിട്ട് ഞാനിങ്ങനെ കുത്തി ചോദിക്കും. അപ്പം നമ്മൾ നോക്കിയപ്പം ഒരു ലവ് സ്റ്റോറി, ഉഗ്ര ലവ് സ്റ്റോറി ഉണ്ട്. ഒരു വലിയ വീട്ടിലെ പെൺകുട്ടിയെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആ കാലത്ത് പ്രേമിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് ഒളിച്ചോടി പോകുക എന്നൊക്കെ പറയും. അങ്ങനെ ലൈഫുണ്ട്. പിന്നെ ടി വി തോമസും ഗൗരിയമ്മയും തമ്മിലുള്ള ലൈഫ്, അദ്ദേഹത്തിനൊരു ബന്ധമുണ്ടായിരുന്നു, അതിലൊരു കുട്ടി. അപ്പം ഒരു മെറ്റീരിയൽ അങ്ങോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ മേടിച്ചിട്ട് പറഞ്ഞു, ചെറിയാച്ച പിടിച്ചോ, ഇത് നല്ല സംഭവമാണ്, നമ്മളങ്ങ് പിടിച്ച്. അങ്ങനെ ഫാദറിൽ നിന്ന് ഞാൻ കിട്ടാവുന്ന ഫുൾ സ്റ്റോറീസ് അതാണ്. പിന്നെ ലാൽ സലാമിൽ വരാത്തതും കൂടാണ് രക്തസാക്ഷികൾ വന്നത്. നമ്മൾ കഥ ആക്ച്വലി നമ്മളതിൻ്റെ ക്രോണോളജി പറയുകയാണെങ്കിൽ
രക്തസാക്ഷികൾ കണ്ടിട്ട് ലാൽ സലാം കാണാൻ പാടുള്ളൂ. കാരണം അതാണ് കൂടുതൽ പഴയ പീരീഡിനോട് വർക്ക് ചെയ്തത്. സി പി ഐ വെട്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്ന അവിടെ അത് കഴിഞ്ഞിട്ട് ലാൽ സലാം ആക്ച്വലി. അപ്പോൾ കുടുംബജീവിതത്തിന് വേണ്ടി വ്യക്തിജീവിതം രാഷ്ട്രീയ ജീവിതം നഷ്ടപ്പെട്ട ഒരു സഖാവിൻ്റെയും രാഷ്ട്രീയ ജീവിതത്തിന് വേണ്ടി കുടുംബജീവിതം നഷ്ടപ്പെട്ട മറ്റൊരു സഖാവിൻ്റെയും കഥ വന്നു. അതാണ് രണ്ട് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഒന്ന് മോഹൻലാലും ഒന്ന് മുരളി. ആ അപ്പോൾ അങ്ങനെയാണ് പിന്നെ മുരളി നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. ഇത് ഓരോ കാലഘട്ടത്തിലൂടെയാണ്. അപ്പോൾ ആക്ച്വലി വേണിച്ചേട്ടനിലൂടെ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ട് ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റിലോട്ട് കയറിയാൽ പിന്നെ വേറെ എങ്ങും പോകത്തില്ല. ഫുൾ ടൈം അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും എഴുതിക്കൊണ്ടിരിക്കും. ഷൂട്ടിംഗ് സമയത്ത് രാവിലെ അഞ്ച് മണിക്ക് എഴുതേക്കും. എടുക്കാൻ പോകുന്ന സീൻസിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. വേറെ കാര്യങ്ങൾ ഒരു അതിനുവേണ്ടി ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്ന സാധനം ഒരു സിനിമയ്ക്ക് വേണ്ടി ഇപ്പോൾ ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാട്ട് ഇങ്ങനെയിട്ട് കേട്ടുകൊണ്ടിരിക്കും. അതിനുള്ള വിഷ്വൽസ് വരുന്ന മനസ്സിലിങ്ങനെ. അപ്പം നമ്മൾ ആ സിനിമയുടെ ആ മേക്കിംഗ് പഠിക്കുക. അപ്പം ആ അതിനുവേണ്ടിയുള്ളൊരു ഡെഡിക്കേഷനും അതിനുവേണ്ടി വേറെ ഒരു കാര്യങ്ങളുമില്ല. വൈകുന്നേരം രണ്ട് ഫോൺ അടിക്കും, അത് വേറെ വിഷയം. അതല്ലാതെ നമ്മൾ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു ഡയറക്ടർ കൊടുക്കുന്ന ഒരു ഇൻപുട്ടില്ലേ, അത് പിന്നെ ആ പടം തീർന്ന ദിവസം തിയേറ്ററിൽ വന്നതിൻ്റെ പോസ്റ്റർ അടിച്ചിരിക്കുന്നവരെ കൂടെ കാണും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ആ ഇപ്പോൾ മോഹനിൽ നിന്ന് പിന്നെ വേണുചേട്ടനിൽ നിന്നൊക്കെ നമ്മൾ ആ സരണിയിലോട്ട് കയറി. പിന്നെ വേണുചേട്ടൻ കുറേ കൂടെ പടങ്ങൾ ചെയ്ത് ലാസ്റ്റ് പടവും ഞാനും വേണുചേട്ടനും കൂടെ ആയിരുന്നു. ഭാര്യ സ്വന്ത സുഹൃത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ലാൽ സലാം കഴിഞ്ഞ് പിന്നെ രക്തസാക്ഷികൾ ചെയ്തു. പിന്നെ പുള്ളി അദ്ദേഹത്തിൻ്റെ പടങ്ങൾ ചെയ്തു. ഞാനും ഇൻഡിപെൻഡൻ്റ് ആയി ഞാനും കുറേ വേറെ പടങ്ങളൊക്കെ ചെയ്തു. എങ്കിൽ പോലും ഞങ്ങൾ തമ്മിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും ആ ബന്ധം. അവസാനം പുള്ളിക്ക് മരണ നേരത്ത് ഞാൻ തന്നെ അടുത്തുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ സ്വാമിയേട്ടൻ്റെ കൂടെ പറഞ്ഞ പോലെ തന്നെ കിംസ് ഹോസ്പിറ്റലിൽ അവസാന നിമിഷം വരെ ഇതുപോലെ ഈ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇനിയിപ്പോൾ ജീവിതത്തിൽ വരത്തില്ല ഒരിക്കലും. നമുക്ക് സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യകാലത്ത് കാലഘട്ടത്തിൽ വരുന്ന സുഹൃത്തുക്കളെ പോലെ പിന്നെ വരുന്ന സുഹൃത്തുക്കൾ ഒരിക്കലും നമ്മൾ അത്രയും അടുപ്പത്തിലേക്ക് വരത്തില്ല. അത്രയും നമ്മൾ കണ്ട നമ്മുടെ വളർച്ചയിൽ നമ്മുടെ ഒരുമിച്ചുള്ള വളർച്ചയിൽ കൂടെ നിൽക്കുമ്പോഴുള്ള ആ ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം പിന്നെ ഇല്ല നമുക്ക്. ഇപ്പോൾ നമ്മൾ വളർന്നു കഴിഞ്ഞുള്ള കാലഘട്ടമാണ്. അപ്പം സോമേട്ടിനെ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണയൊക്കെ നഷ്ടപ്പെടുന്ന പറഞ്ഞാൽ ഇതൊക്കെ തീരാ നഷ്ടങ്ങളാണ്. നമ്മളിങ്ങനെ ഓർത്ത് ഇവിടെ ഇരുന്ന സ്ക്രിപ്റ്റുകൾ ഒരുപാട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഇവിടെ ഇരുന്ന് ഈ വരാന്തയിലിരുന്നതാണ്. അപ്പോൾ നമ്മളിരിക്കുമ്പോൾ അറിയാതെ ഈ ഓർമ്മകളും ഇല്ലാതെ വരും. അപ്പോൾ ആ നഷ്ടം ഈ പറഞ്ഞ പോലെ ഇതൊരു തീരാ നഷ്ടമായിട്ട് തന്നെ എൻ്റെ മനസ്സിൽ അതിങ്ങനെ അവശേഷിക്കുക. ലാൽ സലാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് പഠിക്കുന്ന സമയത്ത് അവിടെ ഫ്ലാറ്റുണ്ട്, പട്ടത്ത് വൃന്ദാവനം കോളേജ് ഫ്ലാറ്റുണ്ട്. അപ്പോൾ വേണിച്ചിട്ട് ഞാനോട് അവിടെ നിന്ന് എഴുതും. അപ്പോൾ അതിൻ്റെ ഒരു വൺലൈനൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്താണ് മുരളി താമസിക്കുന്നത്. മുരളി ഇപ്പോൾ സിനിമയിൽ ഇങ്ങനെ വന്ന് കയറി കുറച്ച് പടങ്ങളൊക്കെ ഉള്ളൂ. മുരളി ഫോണില്ല. അപ്പോൾ എൻ്റെ ഫോണാണ് മുരളിയുടെ ഫോൺ. മുരളിയുടെ ഡേറ്റ് എടുക്കുന്നത് ഞാനാണ്. അപ്പോൾ ചില ഡയറക്ടേഴ്സൊക്കെ വിളിച്ചിട്ട് അപ്പോൾ ഞാൻ ചെറിയ അച്ഛനെന്നറിയാം. അപ്പോൾ ഞാൻ സിനിമയിലൊക്കെ ഇങ്ങനെ ആയിട്ടല്ലേ ഉള്ളൂ. എന്നുവെച്ചാൽ മുരളി ഉണ്ടോ ഇല്ല. മുരളിയോട് പറഞ്ഞേക്കണേ അടുത്ത ഓഗസ്റ്റ് ഒരു മാസം ഒന്ന് ബ്ലോക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ഓഗസ്റ്റ് ഡയറക്ടർ ആരാ പേരൊക്കെ എഴുതി വെക്കും. അപ്പം മുരളി വരുമ്പോൾ ഞാൻ പറയും ഓഗസ്റ്റ് ഇങ്ങോട്ടോ അത് ഞാൻ വേറെ കമ്പനി. അപ്പോൾ പിന്നെ വിളിക്കും. അപ്പോൾ ഏതാണ്ട് ഡേറ്റ് നോക്കുന്ന ഒരാളായിട്ട് മാറി ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം. ഈ സമയത്താണ് വേണിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് ലാൽ സലാം എഴുതുന്നത്. അപ്പോൾ അത് മുരളി കൊച്ചു കൊച്ചു പടങ്ങളിലൊക്കെ അഭിനയിച്ച് നല്ല ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ക്യാരക്ടർ റോളിങ്ങനെ വരിക. അപ്പോൾ നാച്ചുറലി ലാൽ സലാമിൽ ഈ ടി വി തോമസിനെ ഓർമ്മിപ്പിക്കുന്ന ക്യാരക്ടർ ചെയ്യേണ്ടത് അന്നത്തെ കാലത്ത് ചെയ്യേണ്ടത് മമ്മൂട്ടിയോ സുരേഷ് ഗോപിയോ അവരുണ്ടല്ലോ ചെയ്യേണ്ടത്. അന്നത്തെ ഹൈറ്റും എല്ലാം ഉണ്ട്. സുരേഷ് ഗോപി എൻ്റെ ക്ലാസ്മേറ്റാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ തങ്കശ്ശേരി പഠിച്ചത്. അപ്പോൾ അതുപോലെ ബന്ധമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ലാലിൻ്റെ ഫിക്സ് ചെയ്തു. ഒന്ന് എഴുതി കഴിഞ്ഞിട്ട് ഒന്ന് മമ്മൂക്കയെ കാണാം അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ കാണാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുക. അപ്പോൾ മുരളി ഇടയ്ക്ക് ഇങ്ങനെ വരും, എന്തായി സ്ക്രിപ്റ്റ് എന്തായി. അപ്പോൾ അദ്ദേഹം സഖാവായതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും ഒക്കെ പുള്ളിക്ക് താല്പര്യമുണ്ട്. സഖാവിൻ്റെ ഒരു ഭാഷയൊക്കെ ഉണ്ടല്ലോ പുള്ളിക്ക്. പുള്ളി ബേസിക്കലി കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് പുള്ളി കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഏതോ ഒരു നിമിഷം എനിക്കറിയത്തില്ല, മുരളി ഇങ്ങനെ വന്നിട്ട് എന്നാൽ പിന്നെ നിങ്ങൾ എടുത്ത് നടക്കട്ടെ ഞാൻ പോയിച്ച് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വേണിച്ചിട്ട് ഒരേപോലെ വേണിച്ചേട്ടാ നമുക്ക് ഈ ഡി കെ ആൻ്റണി എന്നുള്ള ക്യാരക്ടർ മുരളിയെ കൊണ്ടൊക്കെ ജയിപ്പിച്ചാലോ ചെറിയ എൻ്റെ നാക്കിലിരിക്കുക. അങ്ങനെയാണ് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ ചെയ്യുന്നത്. നമ്മളങ്ങനെ ധൈര്യം കാണിക്കണ്ടേ. കാരണം നമുക്ക് ഒരു ആർട്ടിസ്റ്റ് അല്ലേ, ഹൈറ്റിന് കുറവുണ്ടെന്നുള്ളതല്ലേ ഉള്ളൂ. അന്നത്തെ ടി വി തോമസ് നല്ല ഹൈറ്റുള്ള ഒരാളാണ്. അപ്പോൾ എന്തും പറയട്ടെ എന്ന് പറഞ്ഞ് അന്ന് വൈകുന്നേരം വീണ്ടും മുരളി വരുമ്പം പറഞ്ഞു. അപ്പോൾ വേണിച്ചു പറഞ്ഞു മുരളി ഈ ക്യാരക്ടർ ചെയ്യുന്നു. മുരളി ഞെട്ടിപ്പോകും. കാരണം ഇതൊരു വലിയ ക്യാരക്ടറാണ്. ടി വി തോമസിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാനോ രണ്ടുപേരും ആലോചിച്ചിട്ട് പറഞ്ഞു ശരി ചെയ്യാം. കാരണം ആ ഒരു പിന്നെ അതിൻ്റെ കൂടെ കൂടുക. അപ്പോൾ നമ്മളൊരു അംഗം പോലെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്കല്ല ഇവിടെ. പിന്നെ ഷൂട്ടിങ് ലാൽ സലാമിൻ്റെ രക്തസാക്ഷികളുടെ ഷൂട്ടിങ് ഇവിടെ തോട്ടപ്പുഴ കൽപ്പോട് ഇവിടെയാണ് കുറേ നടന്നത്.
കാരണം ഇത് ഇവിടുന്ന് അങ്ങോട്ട് മാറിയ കുട്ടനാട് പോലെ ഇരിക്കും. കുട്ടനാട് ഷൂട്ട് ചെയ്തു ഇല്ലെന്നല്ല, എങ്കിലും രാവിലെ ലാൽ ഇവിടെ കിടന്ന് രണ്ട് പടത്തിനും മറ്റേ എൻ്റെ മറ്റത് എൻ്റെ കുടുംബ വീട്ടിലും മറ്റേ രക്തസാക്ഷികൾക്ക് ഇവിടെ മേളിലാണ് കിടന്ന്. അപ്പോൾ മുരളി നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാകുക. പിന്നെ പിന്നുള്ള പടങ്ങൾ ഞാൻ പിന്നെ ഞാൻ അദ്ദേഹം നായകനായിട്ട് രണ്ടു മൂന്ന് പടം ചെയ്തു. ഒന്ന് സാക്ഷ്യം മോഹന വെച്ചു, പിന്നെ ആർദ്രം എന്ന് പറഞ്ഞ ഒരു കുട്ടനാടൻ പടമുണ്ട്, ഉപ്പൻ രാഘവൻ എന്ന് പറഞ്ഞു, ഗംഭീരമായിട്ട് ചെയ്തു. അപ്പോൾ മുരളിയുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായി. അങ്ങനെയാണ് ഒരു പ്രാവശ്യം എന്നെ സഖാവ് വി എസ് അച്യുതാനന്ദൻ എൻ്റെ ദേവമാർ വഴി ഇവിടുത്തെ പഴയ എം എൽ എ വഴി എന്നെ വിളിപ്പിക്കുക. വിളിപ്പിച്ചിട്ട് വി എസ് പറയുന്നു, ചിരാച്ച ഞാൻ തന്നെ ഒരു കാര്യം ഏൽപ്പിക്കുക, നമുക്ക് അടുത്ത പ്രാവശ്യം വി എം സുധീർ വി എം അപ്പം അന്ന് ഇലക്ഷൻ വരിക ലോക്സഭ, വി എം സുധീറിനെതിരെ നമുക്ക് മുരളിയെ വേണം. അപ്പം ഞാനും ഞെട്ടി, കാരണം നമ്മളൊന്ന് ആലോചിച്ചിട്ട് പോലുമില്ല. അത് ചെറിയാൻ ട്രോയാനത്ത് പോയി മുരളിയെ കൊണ്ട് ഇവിടെ എൻ്റെ മുന്നിൽ കൊണ്ട് തരണം എന്ന് പറയുക. അപ്പം ഞാൻ ഞെട്ടി, ഞാൻ മുരളി വിളിച്ചു, പുള്ളിയോടുണ്ടോ ഉണ്ട് അത്യാവശ്യ കാര്യം പറയും. എന്ത് ചെറിയ പുള്ളിയൊരു സിനിമയെന്ന് കയറി ഞാൻ പറഞ്ഞ് അവിടെ ഉണ്ടാവണം, രാത്രി ഞാൻ വരുന്നു, ഞാൻ ചെല്ലുന്നു, ഈ കാര്യം അവതരിക്കുന്നത് എടുത്ത് വേല മുരളി പറഞ്ഞു, ചെറിയ ഞാനില്ല. കാരണം വി എം സുധീറിനെതിരെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എപ്പോൾ തോറ്റെന്ന് ചോദിച്ചാൽ പോരെ, വി എം സുധീർ സീസൺഡായിട്ടുള്ള ഒരു. ഞാൻ പറഞ്ഞു ശരി, നമ്മൾ തോക്കുകയോ ജയിക്കുമോ, ഒരു പ്രസ്ഥാനം നമുക്ക് തരുന്ന ഒരു വലിയ വിലയല്ലേ, ഒരു അംഗീകാരമല്ലേ, തോക്കട്ടെ ജയിക്കട്ടെ, ഇന്നത്തെ കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പോയി മേടിച്ചെ കണ്ട് മേടിച്ചു ചെറിയ ജയം നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ നമുക്കൊരു വലിയ ഫൈറ്റ് കൊടുക്കാൻ പറ്റും, തോക്കുന്ന തോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒറ്റ കണ്ടീഷൻ, വേണുചേട്ടനും ചെറിയാച്ചനും എൻ്റെ വലം ഇടത്തും വലത്ത് ഫുൾ ടൈം കാണണം. ഏതാ ഇലക്ഷൻ തുടങ്ങുന്ന തൊട്ട് വൈകുന്നേരം വരെ, രാത്രി അല്ലേ ഇവിടുന്ന് ഇവിടുന്ന് പിരിയുന്നവരെ കൂടെ കാണണം, ഈ കണ്ടീഷനായിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ കോമൺ ഫ്രണ്ടുണ്ട് പി ശ്രീകുമാർ സിനിമയിലെ വരിക്കുന്നത്, അപ്പോൾ അദ്ദേഹം വരികയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാം ഒരു ഗ്യാങ് ആയിട്ട് അങ്ങോട്ട് തീരുമാനിക്കുക. അങ്ങനെ മുരളി ഇവിടെ വരുന്നു, ഇവിടെ വീടുള്ള താമസിച്ചത് ഒരു മാസം, പിന്നെ പിന്നെ അങ്ങോട്ട് ഇലക്ഷൻ അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ പാർട്ടി ഓഫീസിൽ അപ്പോഴത്തേക്ക് ഒരു വീടൊക്കെ എടുത്ത് അങ്ങോട്ട് താമസമായി. കാരണം എന്താറിയാം, നമ്മൾ സിനിമയിൽ നിൽക്കുന്ന രാഷ്ട്രീയ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരു മീഡിയവും വേറൊരു മിലിയുമാണ്, വേറൊരു മാനസികാവസ്ഥയിലേക്കും വരണം. അവിടെ വേറൊരു വേറൊരു സഖാവല്ല, അവിടെ ഒരു സ്ഥാനാർത്ഥിയാണ്, അതിൻ്റെതായ ആൾക്കാർ വരും, പരിചയ ഫോൺ വിളികൾ വരിഞ്ഞ് ആ ഒരു മാസം പോയത് അറിഞ്ഞില്ല. അതുപോലെ സിനിമയായിട്ടുള്ള എല്ലാ ബന്ധവും പോയി, ഞങ്ങളെല്ലാവരും രാഷ്ട്രീയക്കാരായി. ഫുൾ ടൈം പ്രസംഗം, രാവിലെ പോവുക ഇവരുടെ കൂടെ മുരളിയുടെ കൂടെ പോവുക, സിനിമയിലായതുകൊണ്ട് വേണിച്ചേട്ടനെ കൊണ്ടും പ്രസംഗിക്കും, എന്നെ കൊണ്ടും പ്രസംഗിപ്പിക്കും. അപ്പോൾ അങ്ങനെ, പക്ഷേ അപ്പോൾ ഭയങ്കര ആൾക്കൂട്ടം നാച്ചുറലി, അത് മുരളിയെ പോലെ ലാൽ സലാമിൽ അഭിനയിച്ച അന്ന് തിളങ്ങിക്കുന്ന സമയമല്ലേ. അപ്പം നമ്മൾ ജയിക്കുന്നുള്ള കണ്ടീഷൻ വരെ എത്തി, പക്ഷേ റിസൾട്ട് വന്നപ്പം സുധീരനാണ് ജയിച്ചത്. കാരണം സുധീരൻ്റെതായ ഒരു ഭയങ്കര പോക്കറ്റല്ലേ. അപ്പോൾ ഇച്ചിരി വിഷമമൊക്കെ തോന്നി. അപ്പോൾ ഞങ്ങൾ രണ്ടുകൂടെ ആ ഒരു ഫോട്ടോൻ്റെ ഒരു തരാം, ഞാൻ കാണിക്കാം. അത് പുള്ളി ഇറങ്ങി, പക്ഷേ ആ വേദനിച്ച ഇറങ്ങിയെങ്കിലും അത് കഴിഞ്ഞിട്ടാണ് പ്രിയനന്ദനൻ്റെ ആ പടം ചെയ്യുന്നത്, അതിനാണ് നാഷണൽ അവാർഡ് കിട്ടുന്നത് നെയ്ത്തുകാരൻ. അപ്പോൾ അതിന് അതിന് അവാർഡ് കിട്ടി. അപ്പം എന്നെ അപ്പം എന്നോട് പറഞ്ഞു, നമ്മൾ ജയിച്ച് ജയിക്കാച്ചെന്ന് തന്നെ ജയിച്ചിരുന്നെങ്കിൽ പിന്നെ ഈ ജയിച്ച് എം ബി ആയിരുന്നെങ്കിൽ ഈ പടത്തിന് പടമൊന്നും അഭിനയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവം എനിക്ക് വെച്ചിരുന്നത് ഇപ്പോൾ ഭയങ്കര ദൈവശ്വാസമായിരുന്നു വെച്ചിരുന്നത്, അതുകൊണ്ടാണ് ഈ നാഷണൽ അവാർഡ് കിട്ടിയത്. അല്ലെങ്കിൽ ഒരിക്കലും കിട്ടത്തില്ലല്ലോ, ചെറിയ കാര്യമല്ലല്ലോ നാഷണൽ അവാർഡ് കിട്ടുക എന്ന് പറയുന്നത്. പിന്നെ അത് നാച്ചുറലി ഒരു പീരീഡ് കഴിഞ്ഞു, ക്യാരക്ടർ ആക്ടിങ്ങിലേക്ക് പുള്ളി മാറേണ്ടി വന്ന നായക സങ്കല്പമൊക്കെ മാറിയല്ലോ, അതൊക്കെ മാറി. സി ഇപ്പോൾ ഒരു മമ്മൂട്ടിയും മോഹൻലാലും നിൽക്കുക എന്ന് പറയുന്നത് അതൊരു ഒരു മിറക്കിളായിട്ടൊരു കാര്യമാണ്. അഭിനയ തികവും പുരുഷ സൗന്ദര്യവും കൂടെ ഒരുമിച്ച് വന്ന രണ്ട് പേരാണ് അത്. അല്ലെങ്കിൽ സുരേഷ് ഗോപിയൊക്കെ അവർക്ക് സുരേഷ് ഗോപിക്കും ഉണ്ടത്, അത് അവർക്ക് കിട്ടിയൊരു സൗഭാഗ്യം. ഇനി മറ്റൊരു നടന് ഇനി സിനിമയെ വരാൻ ഇപ്പോൾ ഉള്ളവർക്കോ ഇനി വരാൻ പോകുന്നവർക്കോ കിട്ടണമെന്ന് ഇത്രയും വർഷങ്ങൾ നീണ്ടു നിൽക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് മുരളിക്ക് കിട്ടിയില്ല. പിന്നെ മുരളി ഹെൽത്ത് നോക്കിയില്ല, അതിൻ്റെ അസുഖം വന്ന് വ്യസനം ഈ പറഞ്ഞ പോലെ മരിച്ചു. ഈ പറഞ്ഞ പോലെ ഈ അങ്ങനെ ആ ജീവിതത്തിൽ കടന്നു വന്ന ആത്മസുഹൃത്തുക്കളും അയാളും കൂടെ പോകുക എന്ന് പറയുമ്പം ഭയങ്കര ഗ്യാപ്പാണ്. എൻ്റെ സിനിമാ ജീവിതത്തിനെ തന്നെ അത് ബാധിച്ചു. ഇവർ മൂന്നുപേരൊക്കെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു ഗ്യാങ് വന്നില്ലേ നാച്ചുറലി. പിന്നെ സുഹൃത്തുക്കൾ വരുമെങ്കിൽ ഇതേപോലെ ഒരു മൂന്നുപേർ വരത്തില്ലല്ലോ. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ മറ്റൊരു വേദനയായിട്ട് തന്നെ എൻ്റെ മനസ്സിൽ അവശേഷിക്കുന്നു. ഇപ്പോൾ ലൈവായിട്ട് സ്നേഹബന്ധം സൂക്ഷിക്കുന്ന മറ്റൊരു മോഹൻലാൽ, ലാലുമായിട്ടുള്ള ബന്ധം വെച്ചാൽ ഞാൻ ഇവാനസി പഠിക്കുമ്പോൾ ലാൽ എം ജി കോളേജ് പഠിക്കുന്നു, ഒരേ കാലഘട്ടം ഒരേ പ്രായം. ഞാൻ പോകുന്ന ഞാൻ ബസ്സിൽ പോകുമ്പോൾ അതേ ബസ്സിലുണ്ട്, പലപ്പോഴും കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സിനിമ നടൻ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്ന് പ്രൈം മിനിസ്റ്ററൊക്കെ എത്തിക്കുന്ന സമയമാണ്, അയാൾ എം ജി സോമനൊക്കെ സോമേട്ടൻ്റെയൊക്കെ സമയമാണ്. പിന്നെ ഞങ്ങൾ തമ്മിൽ കണ്ടുപിടുന്നത് ഞാൻ സോമേട്ടൻ്റെ മുറി വെച്ച് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പം അഭിനയിച്ച് തുടങ്ങി. ഞാൻ മെഡിക്കൽ കോളേജ് ചേരുന്ന സമയത്താണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തിയേറ്ററിൽ കണ്ട് ഞാൻ ഞെട്ടി.
അത് കഴിഞ്ഞ് സോമേട്ടൻ്റെ മുറി വെച്ച് തിരാജു പണ്ട് കോളേജ് വെച്ച് ബസ്സിൽ വെച്ച് കണ്ട പരിചയം, പിന്നെ കോഫി ഹൗസ് വെച്ച് കണ്ട പരിചയമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബന്ധം അങ്ങനെ സൂക്ഷിച്ചു. വേണുചേട്ടൻ്റെ പടം വന്നപ്പോൾ അതിൽ നായകൻ മറ്റേ സുഗമദേവിയിൽ നായകനാണ്. അപ്പോൾ ആ ബന്ധം കുറച്ചുകൂടെ അടുത്തു. പിന്നെ സർവകലാശാല വന്നപ്പോൾ ഞാൻ എൻ്റെ പടമായിട്ട് വന്നപ്പോഴത്തേക്ക് കൂടുതൽ ആ മുറി പിന്നെ മുറി കയറി ഇറങ്ങുന്ന ആ ബന്ധത്തിലോട്ട് പിന്നെ ഇവിടെ വരാൻ തുടങ്ങിയ അടുത്ത ഒരാൾ ലൈഫിലോട്ട് വന്ന് കയറി. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു നാച്ചുറൽ ആക്ടർ എങ്ങനെ ഏതാണ്, ഇതാണ് ഒരു നാച്ചുറൽ ആക്ടർ എന്ന് പറഞ്ഞു. യാതൊരു ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പം ലാൽ സലാമിൽ ഞാൻ വിളിച്ചിട്ടുള്ളതിൽ കൂടുതൽ മുദ്രാവാക്യങ്ങളൊന്നും സേതുലക്ഷ്മി വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുള്ളൊരു ഭീകരമായൊരു സീനുണ്ട്. അതിൻ്റെ കൂടെ കുറേ ഡയലോഗ്സൊക്കെ ഉണ്ട്. ആ സീൻ എടുക്കുമ്പോൾ എനിക്കും ടെൻഷൻ, അദ്ദേഹം ഇത് എങ്ങനെയായിരിക്കും ഇത് പെർഫോം ചെയ്യാമെന്ന്. അത് കുറച്ച് നേരം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക നോക്കി. അത് കഴിഞ്ഞിട്ട് അതിനോട് തമാശ പറഞ്ഞുകൊണ്ടിരിക്കുക, യാതൊരു ടെൻഷനും ഇല്ല. ആ ടേക്കെന്ന് പറയുമ്പോൾ അണ്ണാ വരുന്നേ എന്ന് പറഞ്ഞ് പോയി ഇതങ്ങോട്ട് പെർഫോം ചെയ്യുക. ഇത് പെർഫോം ചെയ്ത് ആൾ തിരിച്ചു വന്നിട്ട് പഴയ തമാശൻ്റെ ബാക്കി പറയുക. അപ്പം അതൊരു കൂടുമാറ്റം എന്ന് പറയുന്നത് ഇതാണ് ഒന്ന്. രണ്ടാമത്, ഏത് ക്യാരക്ടർ ചെയ്യുമ്പോഴും അതിൻ്റെതായ എന്തോ ഒരു ദൈവികത പുള്ളിക്ക് വരുന്നത് വെച്ചാൽ, എക്സാമ്പിൾ ഞാൻ പറയാം. അന്ന് ലാൽ സലാം ഷൂട്ട് ചെയ്യുമ്പം പുള്ളി രാവിലെ കുളിക്കുമ്പോൾ രാസനാഥി പൊടി ഇങ്ങനെ തേക്കും. എൻ്റെ ഫാദർ ഇത് ചെയ്യുമായിരുന്നു. പിന്നത്തെ പടങ്ങൾക്ക് പക്ഷേക്ക് ചെയ്യുമ്പോൾ ഞാൻ പുള്ളി കണ്ടു, ഞാൻ രാസനാഥി പൊടി ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആ സമയത്ത് പുള്ളി ഡ്രസ്സൊക്കെ ചെയ്ത് വരുമ്പോൾ എനിക്ക് എൻ്റെ ഫാറിനെ ഫീൽ ചെയ്യും. കാരണം ഈ മണവും അതുപോലെ തന്നെ മുണ്ട് മടക്കിവിടും. ഇത് നമ്മൾ പുള്ളി അദ്ദേഹം ഇങ്ങനെ കഥ കേൾക്കുമ്പം അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ ആ ക്യാരക്ടറിന് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അത് ഒറിജിനൽ ആളുമായിട്ട് ബന്ധം ഉണ്ടായി വരിക. ആ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വലിയ വലിയ ഒരു ഭാഗ്യമാണ് അത്. അതുകൊണ്ട് ആ സിനിമയിൽ മുണ്ട് മടക്കി കൊടുക്കുന്നതും നടന്ന് കയറി വരുന്നതും എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ ഫാദറിൻ്റെ, ഞാനിങ്ങനെ മദർ പറയുന്നത് എടാ ഇത് അപ്പായ കാണുന്നതുപോലെ ഇരിക്കുന്നത്. അതാണ് ലാലിൻ്റെ കൂടുമാറ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയാം. ഇപ്പം ഞാൻ നിർണയം ചെയ്യുമ്പോൾ ഡോക്ടർ അതിനകത്തൊരു ഒരു സർജനാണ്. അപ്പം ഈ ഡോക്ടേഴ്സ് ഞങ്ങൾ ഇപ്പോൾ മെഡിക്കൽ കോളേജ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സ്റ്റെത്ത് ഇങ്ങനെ ഇടുമ്പോൾ കറക്റ്റ് ചെവിക്കാത്തതെന്ന് കൊള്ളൂ. അത് ഇട്ടാൽ കറക്റ്റ് ഇവിടെ വന്ന് കിടക്കും. അത് ചെയ്തുള്ള പരിചയം കൊണ്ടാണ്. നിങ്ങൾ ആരെങ്കിലും ഒരാളെ ഒരാൾ ചെയ്താൽ പെട്ടെന്ന് തെറ്റിപ്പോവും. ഇത് എടുക്കുമ്പോൾ തന്നെ തെറ്റിപ്പോവും. ഞാൻ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ എടുത്ത് ഇങ്ങനെ ഇട്ടുമ്പോൾ ചെവിക്കാത്ത കറക്റ്റ്. അത് ഊരുമ്പോൾ കറക്റ്റ് ഇവിടെ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു ഡോക്ടർ ചെയ്യുന്നതിൻ്റെ ഫീലാണ് അത്. അതാണ് ആ നിരീക്ഷണ ബോധം എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റെത്ത് എടുക്കുമ്പം സ്റ്റെത്ത് എടുക്കുന്നതിനൊക്കെ ഒരു എടുത്തെടുത്ത് പരിചയമുണ്ട്. അത് ഞെഞ്ഞിൻ്റെ അവിടെ ഇങ്ങനെ വെക്കുക, ഇത് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട, കറക്റ്റായിട്ട് അങ്ങോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ പണം നിർണയം കണ്ടാൽ തോന്നും. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സർജനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് ഓരോ ഇപ്പം പക്ഷേ എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്യുമ്പോൾ ആദ്യം സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അന്നത്തെ കാലത്ത് ആരും അടി ഇടിയ അല്ലെങ്കിൽ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു IAS ഓഫീസർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വളരെ ക്വയറ്റും വളരെ റവന്യൂ സെക്രട്ടറി ആയിട്ടൊക്കെ പെട്ടെന്ന് മമ്മൂട്ടിയാണ് മനസ്സിൽ, ആരുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ ഞാനും മോഹനും കൂടെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ നമ്മൾ ലാലിനെ കൊണ്ട് ചെയ്യിക്കുന്നു, ലാൽ ചെയ്യും. ലാലിൻ്റെ എന്ന് പറയുമ്പോൾ ആണ്ടാ ഇത് വളരെ ഡിഫറൻറ്റാണ് നമുക്ക് ചെയ്യാമെന്ന്. ആ പടം ഷൂട്ടിംഗ് തുടങ്ങിയപ്പോഴത്തേ അദ്ദേഹം IAS ഓഫീസറായി. ആ ടക്ക് ചെയ്തു, ആ നടന്നു വരുന്നു. അതിൻ്റെ ഒരു മാന്യത ആവശ്യമില്ലാതെ അനാവശ്യമായി ചിരിക്കാതിരിക്കുക, അനാവശ്യമായി ദേഷ്യപ്പെടാതിരിക്കുക, എല്ലായിടത്തും ഒരു IAS ഓഫീസറിൻ്റെ ഒരു എറ്റിക്കേറ്റും ആ ഒരു കാര്യം അത് കറക്റ്റായിട്ട് ആ സിനിമയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ പടം തീരുന്നവർ അത് വർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതാണ് എനിക്ക് വന്ന് ഒരു ആ ഒരു മറ്റുള്ള ആർക്കും കൊടുത്തിട്ടില്ലാത്തൊരു വലിയ സവിശേഷത അതാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ പടം ഞങ്ങൾ 8-9 പടം ചെയ്തു. പിന്നെ കാലഘട്ടം മാറി, പുതിയ തലമുറ വന്നു. പക്ഷേ ആ സ്നേഹബന്ധത്തിൻ്റെ യാതൊരു പറഞ്ഞ ഈ വഴി പോകുമ്പോൾ കയറും തന്നെയല്ല. പിന്നെ വേറെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒരുപാട് ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി പറഞ്ഞ സോമേട്ടൻ്റെ കൂടെ അങ്ങനെ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ലാലിൻ്റെ മുറിയിൽ എന്നെ പിടിച്ച് കിടത്തും, കെട്ടി പിടിച്ച് കിടന്നുറങ്ങും. എന്നെ വലിയ ഇഷ്ടമാണ്. ഏറ്റവും വലിയ ഒരു ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കൈ കഴുകാൻ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും ഞാൻ കഴിച്ച പ്ലേറ്റും അതെല്ലാം കൂടെ പഠിച്ചെടുത്ത് അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ആ ചോദിച്ച ചൂടാവും എന്തിനാ അത് എടുത്തതെന്ന് ചോദിച്ചാൽ അത് എന്താ കുഴപ്പം, അണ്ണൻ കൈ കഴുകാൻ പോയി ഞാൻ ആ പ്ലേറ്റും കൂടെ എടുത്ത് എന്താ കുഴപ്പം, പിന്നെ നമ്മൾ ചോദിക്കത്തില്ല. സി അതാണ് പേഴ്സണാലിറ്റി. ഇപ്പോൾ രാവിലെ ബാത്റൂം രാവിലെ ഒഴിമിച്ച് കിടന്ന് ഉറങ്ങുന്നു, രാവിലെ 7 മണിക്ക് എഴുന്നേക്കുന്നു. പുള്ളി ബാത്റൂമിലോട്ട് പോകുമ്പോൾ ചോദിക്കും, അണ്ണാ ഞാനൊന്ന് ബാത്റൂമിൽ പോവാം പോണോ. സി അങ്ങനെ മറ്റുള്ളവരെ കെയർ ചെയ്യാന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ വന്നു, അല്ലെങ്കിൽ ഞാനൊന്ന് കാണാൻ പോയി, ഫുഡെല്ലാം കഴിഞ്ഞ് സമ്മണി കഴിഞ്ഞായി, ഇനി പോകണ്ടേ, ഇനി അങ്ങ് ചെല്ലുമ്പോൾ തോട്ടപ്പള്ളി ചെല്ലുമ്പോൾ ഇത്ര സമ്മണിയാകത്ത് ഇരുന്ന് വിട്ടു എന്തോ, അങ്ങനെ ഓരോ കാര്യങ്ങളിൽ വളരെ കൺസേൺഡാവും. അതാണ് ആ പേഴ്സണാലിറ്റിയെ ഇത്ര ലവബിളാക്കിയത്. അത് എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അദ്ദേഹവുമായി കണ്ടുമുട്ടുന്ന എല്ലാവരുടെയും കാര്യങ്ങളിൽ അദ്ദേഹം അങ്ങനെയാണ്. മനസ്സിലെ ആവശ്യമില്ലാത്ത കാര്യം ഒരിക്കലും ഒരു ആവശ്യമില്ലാത്ത ഒരു ഒരസലുകളിലേക്കോ
ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അത് ചിരിച്ചങ്ങ് മാറ്റിക്കളയുക, അതൊക്കെ വളരെ എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു പേഴ്സണാലിറ്റിയായിട്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. അത് പണ്ടുകൂട്ടേ അങ്ങനെ, അതായത് പുതിയതായിട്ട് കണ്ടുപിടിച്ചൊന്നുമല്ല. അപ്പം നമ്മുടെ മനസ്സിലൊരു ഈ പറഞ്ഞ പോലെ ഒരു സ്വകാര്യ അഹങ്കാരം പോലെ അല്ലെങ്കിൽ സ്വകാര്യ സ്വത്ത് പോലെ നമ്മൾ മനസ്സ് സൂക്ഷിക്കുകയാണ് ഇങ്ങനെ ഒരാളുമായിട്ടൊരു ഒരു സൗഹൃദം എന്ന് പറയുന്നത്. ഇപ്പോഴും ഫോൺ വിളിച്ചാൽ എടുത്തില്ലേ, പിറ്റേ ഒരു അരമണിക്കൂറിൽ ഇങ്ങോട്ട് വിളിക്കും, എന്നെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുന്ന ആ ബന്ധത്തിന് യാതൊരു കുറവുമില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു വലിയ ഇപ്പം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി അതുപോലെ മറ്റൊരു വലിയ പ്രതിഭയാണ്. അതൊന്നും യാതൊരു സംശയം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആക്ച്വലി നിർണയം അദ്ദേഹത്തിന് വേണ്ടി എഴുതിയതാണ്, അത് പിന്നെ നടക്കാതൊക്കെ പോയി. അപ്പോൾ ദൈവം തന്ന മലയാള സിനിമയ്ക്ക് തന്ന രണ്ട് വലിയ സൗഭാഗ്യങ്ങളാണ് അവർ രണ്ടുപേരും. അതിപ്പോഴും അവർ രണ്ടുപേരും ഇപ്പോഴും നിലനിൽക്കുന്നു, കൂടുതൽ കാലങ്ങൾ നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.